അവനായി തെങ്ങും പനയും തലനിറയെ പതപതയും കൈവീശി കാറ്റു പിളർന്നിട്ടവനങ്ങനെ പോകും നേരം പകലിന് വെളിച്ചം പോരാ രാത്രിക്കു കറുപ്പും പോരാ വഴിയൊക്കെ ഇടുങ്ങിപ്പോയി ഇടവഴികൾ ചെറുതായും പോയി പല മതപ്രഭാഷകരുടെയും പ്രസംഗം കേട്ടിട്ടുണ്ട് ഖവായിബാ എന്ന് പറഞ്ഞുകൊണ്ട് അലറുന്ന മതപ്രഭാഷകരെ കേട്ടിട്ടുണ്ട് എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം അവിടെ ഒരു പ്രദേശത്ത് ഒരുപാട് കുട്ടികളുടെ അസ്ഥികൾ കിട്ടി എങ്ങനെയാണ് ഇത്രയധികം കുട്ടികൾ അവിടെ മരണപ്പെട്ടത് എന്നറിയാനായിട്ട് നോക്കിയപ്പോൾ ഈ കുട്ടികൾക്കാർക്കും വലിയ രോഗങ്ങൾ വന്ന് മരിച്ചതായിട്ടുള്ള ലക്ഷണങ്ങളൊന്നുമില്ല മരിച്ചു കഴിഞ്ഞാൽ ആളുകൾ അവർ ഈ ലോകത്ത് നിന്ന് പോകും പക്ഷേ അവർക്കും മറ്റൊരു സ്ഥലമുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു അമിത പ്രതീക്ഷ ഒട്ടുമിക്ക സമൂഹങ്ങളിലും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് മരണാനന്തര ജീവിതത്തെക്കുറിച്ചൊക്കെ അവർ സ്വപ്നം കാണാൻ തുടങ്ങിയത് സാങ്കല്പിക കഥയ്ക്ക് വേണ്ടിയിട്ട് ഇന്ന് ലോകത്തിൽ മുഴുവനും അക്രമങ്ങളും അതിക്രമങ്ങളും വെട്ടുമുഖത്തും കൊലയും ബോംബേറും എല്ലാം നടക്കുന്നത് കാണുമ്പോൾ ഈ കഥയുടെ തുടക്കം എവിടെയാണെന്ന് നമ്മളൊന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും എല്ലാവർക്കും നമസ്കാരം എസ്സെൻസ് ഗ്ലോബൽ എറണാകുളം അവതരിപ്പിക്കുന്ന എമർജ് എന്ന ഈ പരിപാടിയിലേക്ക് ഒരു വിഷയം അവതരിപ്പിക്കാൻ എന്നെ ക്ഷണിച്ച അതിൻ്റെ ഭാരവാഹികളോടുള്ള അഗൈതവമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കട്ടെ എൻ്റെ വിഷയത്തിൻ്റെ പേര് ലൂസിഫർ ഇത് ദൈവത്തിൻ്റെ പിറവി മതങ്ങളുടെയും എന്ന പേരിൽ ഞാൻ തുടങ്ങി വന്ന ഒരു പരിപാടിയുടെ തുടർച്ചയാണ് ഏതാണ്ട് 300,000 വർഷങ്ങൾക്ക് മുമ്പാണ് ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന മനുഷ്യവംശം ആരംഭിച്ചത് ഏതാണ്ട് 65,000 വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിൽ നിന്ന് പുറത്തു കടന്ന ഒരു ചെറിയ വിഭാഗത്തിൽ നിന്നുമാണ് ഇന്ന് ലോകത്ത് കാണുന്ന എല്ലാ മനുഷ്യരും ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഏതാണ്ട് 29,000 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു കടുത്ത ഹിമയുഗത്തെ തുടർന്ന് മനുഷ്യൻ കുറേ പേർ മരിച്ചു പോവുകയോ അവശേഷിച്ച ആളുകൾ ചില ഒറ്റപ്പെട്ട ദുരിത്തുകളിൽ അകപ്പെട്ടു പോവുകയോ ഉണ്ടായി ഇതിനൊരു അവസാനമുണ്ടായത് ഏതാണ്ട് 13,000 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ഭൂമിയിലെ താപനില ഉയരാൻ ആരംഭിച്ചതോടുകൂടി മനുഷ്യൻ അവൻ്റെ സഞ്ചാരം പുനരാരംഭിച്ചു ഏതാണ്ട് ഇതേ തുടർന്നാണ് മനുഷ്യൻ കൃഷി ആരംഭിക്കുന്നത് കൃഷി ആരംഭിച്ചു കഴിഞ്ഞാൽ അതിനെ വിത്ത് വിതച്ചു കഴിഞ്ഞാൽ വിളവെടുക്കുന്നത് വരെ അതിനെ പരിപാലിച്ചുകൊണ്ട് ആ ഭാഗത്ത് നിലനിൽക്കേണ്ടത് ആവശ്യമായി വന്നു അതുവരെയും മനുഷ്യൻ ഓട്ടമായിരുന്നു രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഏതെങ്കിലും മാനിൻ്റെയോ മുയിലിൻ്റെയോ പുറകെ ഓടുക അല്ലെങ്കിൽ ഏതെങ്കിലും സിംഹത്തിൻ്റെയോ പുലിയുടെയോ മുമ്പേ ഓടുക എങ്ങനെയായാലും ഓട്ടം തന്നെയായിരുന്നു എന്നാൽ കൃഷി ആരംഭിച്ചതോടുകൂടി അവൻ ഒരു ഭാഗത്ത് സെറ്റിൽ ആയി കൂടുതൽ ആളുകൾ ഒരേ പ്രദേശത്ത് താമസിക്കുമ്പോൾ അവരുടെ ഇടയിൽ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമാണ് അങ്ങനെ പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ വേണ്ടി അവരുടെ ഇടയിൽ നിന്നും ഒരാൾ ഉണ്ടാവുകയും അയാൾ പറയുന്ന മധ്യസ്ഥ വ്യവസ്ഥകൾ മറ്റുള്ളവർ അംഗീകരിക്കുകയും ഒക്കെ ചെയ്തു പിന്നീട് എല്ലാവർക്കും വേണ്ടിയിട്ട് അംഗീകരിക്കാൻ പറ്റത്തക്ക വിധത്തിൽ ചില ചട്ടങ്ങളും ഒക്കെ ഉണ്ടായി വന്നു അങ്ങനെയാണ് നിയമങ്ങൾ ഉണ്ടായി വരുന്നത് രാജാവും നിയമവും ഉണ്ടായാൽ മാത്രം പോരാം അത് നടപ്പാക്കാനുള്ള സംവിധാനങ്ങളും ഉണ്ടാവണം അങ്ങനെ ഇതെല്ലാം കൂടി സംവിധാനങ്ങളെല്ലാം കൂടി തയ്യാറായി വരുമ്പോഴാണ് ഒരു സംസ്കാരം രൂപപ്പെട്ടു വരുന്നത് ഏതാണ്ട് ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് മനുഷ്യൻ്റെ കോഗ്നിറ്റീവ് റെവല്യൂഷൻ എന്ന് പറയുന്ന ചിന്താപരമായ ശേഷി മാറാൻ ആരംഭിച്ചത് മനുഷ്യൻ ചോദിക്കാൻ തുടങ്ങി ഞാൻ ആരാണ് എവിടെ നിന്ന് വന്നു ഈ കാണുന്ന സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമൊക്കെ ആകാശത്ത് എങ്ങനെ കാണപ്പെടുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അവൻ ചോദിക്കാൻ തുടങ്ങി ഒരുപക്ഷെ അതിനു മുമ്പുള്ള മനുഷ്യരും അങ്ങനെ ചിന്തിച്ചിരിക്കാം അങ്ങനെ ആരെങ്കിലും എവിടെ നിന്നെങ്കിലും ചിന്തിച്ചിരുന്നുവെങ്കിൽ അക്കാലത്ത് ആ കാട്ടിലുള്ള ഏതെങ്കിലും സിംഹത്തിനോ പുലിക്കോ അന്നത്തെ ദിവസം സന്തോഷമാകുമെന്നതിൽ കവിഞ്ഞ് ആ കാര്യങ്ങൾ ചിന്താപരമായിട്ടുള്ള കഴിവുകളുള്ള മനുഷ്യർ മുമ്പോട്ട് പോകാൻ സാധിച്ചില്ല എന്നാൽ മനുഷ്യൻ്റെ ഒരു സമൂഹമായി താമസിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ ചിന്താശേഷിയുള്ള ആളുകൾ ഉണ്ടാവാൻ തുടങ്ങി അവർക്ക് ചുറ്റും കാണുന്ന പല പ്രതിഭാസങ്ങളെയും കുറിച്ച് അവർ ചിന്തിച്ചു അവർ കണ്ടെത്തുന്ന ഉത്തരങ്ങളിൽ അവരെത്തി ഈ ഉത്തരങ്ങളൊന്നും ശരിയാവണമെന്ന് അവർക്ക് യാതൊരു നിർബന്ധവും ഉണ്ടായിരുന്നില്ല അപ്പോൾ കാര്യങ്ങൾ തൃപ്തിപ്പെടുത്തുക എന്നതിൽ കവിഞ്ഞ് മറ്റൊരാവശ്യവും അതിനുണ്ടായിരുന്നില്ല ഇങ്ങനെ ചിന്തിച്ച് നല്ല ഉത്തരങ്ങൾ കൊടുക്കാൻ പറ്റുന്ന ആളുകളെ ജനങ്ങൾ കൂടുതൽ ഉത്തരങ്ങൾക്ക് വേണ്ടി അവരെ സമീപിക്കാൻ തുടങ്ങി അവരാണ് പുരോഹിതവർഗമായി പിന്നീട് മാറപ്പെട്ടത് ചില സമൂഹങ്ങളിൽ ഈ പുരോഹിതരും രാജാവും ഒന്നു തന്നെയുമായിരുന്നു
അങ്ങനെ ഓരോ സമൂഹം ഉണ്ടായി മുമ്പോട്ട് വരുമ്പോൾ കൃഷിക്ക്, ഞാൻ പറഞ്ഞു കൃഷി സമൂഹങ്ങളിലാണ് ഇത് തുടങ്ങി തോന്നുന്നത്. കൃഷി നന്നായി നടത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ കാലാവസ്ഥയെക്കുറിച്ചുള്ള അറിവ് വളരെ അത്യാവശ്യമാണ്. നമുക്കിന്ന് അതൊരു വലിയ പ്രശ്നമായി തോന്നുന്നില്ല, കാരണം നമുക്കറിയാം ഇതേത് മാസമാണെന്നും ഇത് കഴിഞ്ഞ് ഒരു 30 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥ എന്തായിരിക്കുമെന്നും ഒരു 60 ദിവസം കഴിഞ്ഞാൽ എന്ത് കാലാവസ്ഥയായിരിക്കുമെന്നും നമുക്കിന്നറിയാം. പക്ഷെ അന്ന് കലണ്ടർ ഇല്ലാത്തത് കൊണ്ട് മനുഷ്യർക്ക് ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള യാതൊരു സാധ്യതകളും ഉണ്ടായിരുന്നില്ല. അവർ അതിനുവേണ്ടി ആകാശത്തെയാണ് ആശ്രയിച്ചത്. അവർ ആകാശത്തിൽ നോക്കുമ്പോൾ ആകാശത്തിൽ രാത്രി സമയത്ത് ഒരേ സമയം ഏതാണ്ട് 3500+ നക്ഷത്രങ്ങളെ കാണാൻ പറ്റും. രാത്രി മുഴുവൻ നോക്കിയിരുന്നാൽ 7000+ നക്ഷത്രങ്ങളെ കാണാൻ പറ്റും. അവർ അതിൻ്റെ അകത്തുനിന്ന് ഒരു പാറ്റേൺ കണ്ടു. എല്ലാ നക്ഷത്രങ്ങളും കിഴക്കുതിച്ച് പതുക്കെ പതുക്കെ പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്നു. എന്നാൽ അതിനിടയിലൂടെ ഈ നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് ഓടി നടക്കുന്ന ചില നക്ഷത്രങ്ങളെ കണ്ടു. അവരത് എണ്ണി നോക്കി, കൃത്യം 7. നമുക്കിന്നറിയാം ആ 7 ഏതൊക്കെയാണ് എന്ന്. അന്നവരെ സംബന്ധിച്ചിടത്തോളം ഗ്രഹങ്ങളെന്നോ സൂര്യനെന്നോ ചന്ദ്രനെന്നോ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ അവർക്കറിയുമായിരുന്നില്ല. ഗ്രഹങ്ങൾ എന്താണെന്നോ ഉപഗ്രഹങ്ങൾ എന്താണെന്നോ അവർക്കറിയില്ല. അവർ കരുതി ഇത് ആകാശത്തിൻ്റെ ഉപരിതലത്തിലൂടെ ചില ദേവന്മാർ സഞ്ചരിക്കുന്നതായിരിക്കുമെന്ന് അവർ കരുതി. അവർ ചില കാര്യങ്ങൾ കൂടി നിരീക്ഷിച്ചു. ഈ പറയുന്ന ദേവന്മാർ ഓരോ പ്രത്യേക സ്ഥാനത്തെത്തുമ്പോൾ ഭൂമിയിൽ ചില മാറ്റങ്ങൾ വരുന്നതായിട്ട് അവർ കണ്ടു. ഉദാഹരണമായി, മർദൂക്ക് ദേവൻ ഒരു പ്രത്യേക സ്ഥാനത്തെത്തുമ്പോൾ യൂഫ്രട്ടീസ് ടൈഗ്രിസ് നദിയിലൂടെ വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതായി കണ്ടു. ശുക്രനക്ഷത്രം വേറൊരു പ്രത്യേക സ്ഥാനത്തെത്തുമ്പോൾ വലിയ വരൾച്ച ഉണ്ടാകുന്നതായി കണ്ടു. അപ്പോൾ അവർ കരുതി ഈ ദേവന്മാരാണ് ഭൂമിയിലെ തങ്ങളുടെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതെന്ന്. അവർ ആ ദേവന്മാരോട് തങ്ങളെ ഉപദ്രവിക്കരുതേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനും ആരാധിക്കാനും തുടങ്ങി. അങ്ങനെയാണ് ഈ 7 വേണ്ടിയിട്ട് ആരാധിക്കാൻ ഓരോരോ ദിവസങ്ങൾ നിശ്ചയിച്ച് 7 നിശ്ചയിച്ചത്. ബാബിലോണിയക്കാർ ഷമാഷ് എന്ന ദേവന് വേണ്ടി ഒരു ദിവസം നീക്കിവെച്ചു. നന്ന എന്ന് പറയുന്ന ദേവന് വേണ്ടിയും നേർഗലിനും നാബു, മർദൂക്ക്, ഇഷ്താർ, നിന്നുർത്ത എന്നീ ദേവന്മാർക്ക് വേണ്ടി ഓരോ ദിവസങ്ങൾ മാറ്റിവെച്ചു. ഇത് ബാബിലോണിയൻ സംസ്കാരത്തിൽ മാത്രമല്ല, റോമൻ സംസ്കാരത്തിൽ അവർ സോൾ, സെലിൻ, മാർസ്, മെർക്കുറി, ജൂപ്പിറ്റർ, വീനസ്, സാറ്റേൺ എന്നിങ്ങനെ പേരുകളിൽ ഈ നക്ഷത്രങ്ങൾക്ക് വേണ്ടി ഓരോ ദിവസങ്ങൾ മാറ്റിവെച്ചു. ഗ്രീക്ക് സംസ്കാരത്തിലാവട്ടെ ഹീലിയോസ്, ല്യൂണ, ഏരിസ്, ഹെർമിസ്, സിയൂസ്, അഫ്രോഡൈറ്റ്, ക്രോണസ് എന്നീ പേരുകളിലാണ് ഈ ദേവന്മാർ അഥവാ ഈ ഗ്രഹങ്ങൾ അറിയപ്പെട്ടത്. ഇനി ഹീബ്രു സംസാരിക്കുന്നവരുടെ ഭാഷയിലും അവർക്കുമുണ്ടായിരുന്നു 7. പിന്നീട് അവർ ഏകദൈവ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ അവർ ഈ 7 ദൈവത്തിൻ്റെ സ്തുതിപാഠ വൃന്ദങ്ങളാക്കി അവർ മാറ്റി. അവരുടെ പേരുകൾ മിഖായേൽ, ഗബ്രിയേൽ, റപ്പായേൽ, ഉറിയേൽ, കാമിയേൽ, ജോഫിയേൽ, സദൂക്കിയേൽ എന്നിങ്ങനെ 7 മാറ്റി. ഈജിപ്ഷ്യൻ സംസ്കാരത്തിലും ഉണ്ടായിരുന്നു 7 അവരുടെ പേരുകൾ റാ, കോൻസു, ഹോറസ്, അനുബിസ്, ഏമുൻ, ഐസിസ്, ഒസീറിസ് എന്നിവരായിരുന്നു. ഇവിടെ ഒരു പ്രത്യേക കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇതിലേതെങ്കിലും ഒരു ദൈവം, അത് ഒരുപക്ഷെ വീനസ് നക്ഷത്രത്തെ ആയിരിക്കാം ദൈവമായി കരുതിയതെങ്കിൽ, അത് കുറേയേറെ കാലങ്ങൾ കഴിയുമ്പോൾ അവിടെ ഒരു ആരാധന നടത്തിയിരിക്കുന്ന സമൂഹത്തിലേക്ക് ഒന്നുകിൽ മറ്റ് സമൂഹങ്ങളിലെ ആളുകൾ കടന്നു വരുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ ഈ ആരാധന നടത്തിയിരുന്ന ആളുകൾ മറ്റ് സമൂഹങ്ങളിലേക്ക് കുടിയേറി ചെന്നത് കൊണ്ടോ ഇവരുടെ ദൈവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ സാധ്യതയുമുണ്ട്. ഉദാഹരണമായി ഇനാന എന്ന ദേവത, അത് വീനസ് ദേവതയായിരുന്നു. അത് പിന്നീട് ബാബിലോണിൻ്റെ മറ്റു പ്രദേശങ്ങളിൽ അത് ഇഷ്താർ എന്ന് പറയുന്ന ദേവതയായി മാറിയപ്പോൾ ഇഷ്താർ അത് സൂര്യദേവതയായി മാറി. ഇങ്ങനെ ദേവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാമായിരുന്നു. നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട 7 പറഞ്ഞാലും ഈ എല്ലാ ദേവന്മാരെയും മനുഷ്യർ ഒരുപോലെ ആരാധിക്കുകയായിരുന്നില്ല. അവരോരുത്തരും അവരവർക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ദൈവത്തെ പ്രധാന ദൈവമായി കണ്ടുകൊണ്ട് ആരാധിക്കാൻ തുടങ്ങി. അത് അവരുടെ ജീവിതത്തെ അതിലേത് ദേവനാണോ ഏത് ഗ്രഹമാണോ കൂടുതൽ സ്വാധീനിക്കുന്നത് എന്നതിനനുസരിച്ചായിരുന്നു. ഉദാഹരണമായി ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം സൂര്യനാണ് പ്രധാനം, കാരണം എല്ലാ ദിവസവും ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന സൂര്യനെ പോലെ മറ്റേത് ദേവനുണ്ട് എന്നവർ കരുതി അവർ സൂര്യനെ ആരാധിക്കാൻ തുടങ്ങി. എന്നാൽ മറ്റ് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സൂര്യൻ അതെല്ലാ ദിവസവും ഉള്ളതല്ലേ, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഉപദ്രവവുമില്ല, വലിയ ഉപകാരവുമില്ല. എന്നാൽ മർദൂക്ക് ദേവൻ അഥവാ വ്യാഴം ഗ്രഹം ചില പ്രത്യേക സ്ഥാനത്തെത്തുമ്പോൾ യൂഫ്രട്ടീസ് ടൈഗ്രിസ് നദിയിലൂടെ
വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു, തങ്ങൾക്ക് വലിയ അപകടങ്ങളുണ്ടാകുന്നു. അപ്പോൾ അവർ കരുതി ഭയപ്പെടേണ്ട, ഏറ്റവും കോപാകുലനായിട്ടുള്ള ദേവൻ മർദൂക്ക് ദേവനാണ്, അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് അത്യാവശ്യം. അങ്ങനെ ആ ആളുകൾ മർദൂക്ക് ദേവനെ പ്രധാന ദൈവമായി ആരാധിക്കാൻ തുടങ്ങി. ഇങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗത്തും സംസ്കാരത്തിൻ്റെ പല ഭാഗങ്ങളിലുമുള്ള ആളുകൾ പലതരം ദേവന്മാരെ ആരാധിക്കാനായി തുടങ്ങി. ഇനി സൂര്യനെ ആരാധിക്കുന്നവരുടെ കാര്യമെടുത്താലോ, അവർ സൂര്യനെ നിരീക്ഷിച്ചപ്പോൾ കണ്ടത് സൂര്യൻ എല്ലാ ദിവസവും ഒരുപോലെയല്ല. ചില സമയങ്ങളിൽ സൂര്യൻ ചെറുതാണ്, സൂര്യൻ എന്ന് പറഞ്ഞാൽ അവർക്ക് പകലും സൂര്യനും ഒന്നു തന്നെയായിരുന്നു. കാരണം സൂര്യൻ എന്നുള്ള പേരിൻ്റെ ഡിയൂസ്, അതിന് ദേവനായി ദേവൻ എന്നുള്ള വാക്കിൽ ഉപയോഗിച്ചിരുന്നതാണ്. ഡിയൂസും ഡേ എന്ന വാക്കും എല്ലാം ഒരേ വാക്കിൽ നിന്നുണ്ടായതാണ്. അങ്ങനെ സൂര്യൻ്റെ മാറ്റങ്ങൾ അവർ ശ്രദ്ധിച്ച അവർ ചില സമയങ്ങളിൽ സൂര്യൻ ചെറുതായിരിക്കുന്നതും ചില സമയങ്ങളിൽ സൂര്യൻ വലുതായിരിക്കുന്നതും അവർ കണ്ടു. നമ്മൾ ഭൂമദ്രോഹിയുടെ അടുത്ത് താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതത്ര കാര്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എന്നാൽ നമ്മൾ കുറച്ചൊന്ന് വടക്കേക്ക് പോകും തോറും, ഒന്നുകിൽ ഉത്തരേന്ത്യയിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ പോയവർക്ക് ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ ഡിസംബർ മാസത്തിലൊക്കെ ആവുമ്പോൾ പകലിൻ്റെ ദൈർഘ്യം തീരെ കുറവായിരിക്കും. രാവിലെ 9 മണിയായാലും നന്നായി നേരം വെളുക്കില്ല. വൈകുന്നേരം 3 മണിയാവുന്നതോടുകൂടി ഇരുട്ട് വീഴുകയും ചെയ്യും. എന്നാൽ ജൂൺ മാസമാകുമ്പോൾ നേരെ തിരിച്ചാണ്. അപ്പോൾ രാത്രി 11 മണിക്കും നല്ല വെളിച്ചമുണ്ടാകും, വെളുപ്പിന് 3 മണിയായാലും നല്ല പ്രകാശമുണ്ടാകും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്? അവർ കരുതി സൂര്യൻ ഒരു ദിവസം ശിശുവായി ജനിക്കുന്നു. അത് ഏറ്റവും കുറഞ്ഞ പകൽ ദൈർഘ്യമുള്ള December 24. നമ്മൾ ഇന്നത് December 21, അത് കലണ്ടറിൻ്റെ മാറ്റം കൊണ്ട് ഉണ്ടായിരിക്കുന്ന മാറ്റമാണ്. എന്നാലും അവർ അന്ന് കരുതി December 24 സൂര്യൻ ഒരു ശിശുവായി ജനിക്കുന്നു, പിന്നീട് അതങ്ങ് വളർന്നു പടിപടിയായി വളരുന്നു എന്ന് കരുതി. അങ്ങനെ സൂര്യദേവൻ്റെ ജന്മദിനമായി അവർ December 24 ആഘോഷിക്കാൻ തുടങ്ങി. നമുക്ക് December 24 എന്ന് പറയുന്നത് ഇപ്പോൾ കലണ്ടറിൽ നോക്കിയാൽ എന്നാണെന്ന് കൃത്യം മനസ്സിലാക്കാം. പക്ഷെ കലണ്ടർ ഇല്ലാതിരുന്ന ആ കാലത്തെ ജനങ്ങൾക്ക് ഈ സൂര്യദേവൻ്റെ പിറന്നാൾ ദിവസം എന്നാണെന്ന് അറിയാൻ മറ്റു പ്രധാന മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവർ ആകാശത്തിലേക്ക് നോക്കി. അപ്പോൾ അവർ അതിൻ്റെ അകത്തുനിന്ന് ഒരു പാറ്റേൺ കണ്ടു. നമുക്കറിയാം ആകാശത്തിലെ ഒറയോൺ ബെൽറ്റ്, നമ്മളെല്ലാവരും അറിയുന്ന ഒരു നക്ഷത്രമാണ് ഒറയോൺ നക്ഷത്രം. വേട്ടക്കാരൻ എന്ന് പറയുന്ന ഒറയോൺ നക്ഷത്രത്തിൻ്റെ ബെൽറ്റിലെ 3 നക്ഷത്രങ്ങളെ എവിടെ നോക്കിയാലും പെട്ടെന്ന് തിരിച്ചറിയാം. ആ നക്ഷത്രങ്ങളുടെ തൊട്ടു മുമ്പിലായി സിറിയസ് എന്ന് പറയുന്ന നല്ല പ്രകാശമുള്ള മറ്റൊരു നക്ഷത്രവുമുണ്ട്. ഈ നക്ഷത്രവും ഈ ഒറയോൺ ബെൽറ്റിലെ 3 നക്ഷത്രങ്ങളും സൂര്യനും ഒരു ദിവസം ഒരേ ലൈനിൽ അലൈൻ ചെയ്തു വരും. ഈ ദിവസം മറ്റൊന്നുമല്ല വിൻ്റർ സോൾസ്റ്റേസ് എന്ന് പറയുന്ന അന്നത്തെ December 24 പിറ്റേ ദിവസം സൂര്യൻ 1 ഡിഗ്രി മാറിയായിരിക്കും ഉണ്ടാവുക. അതിനടുത്ത ദിവസം വീണ്ടും 1 ഡിഗ്രി മാറും. ഇങ്ങനെ സൂര്യൻ ഓരോ ദിവസവും ഓരോ ഡിഗ്രി മാറി ആയിരിക്കും ഉദിച്ചു വരുന്നത്. ഇതിൽ നിന്നും അന്നത്തെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എന്നാണ് സൂര്യദേവൻ്റെ പിറന്നാളെന്ന് മനസ്സിലാക്കാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു പാറ്റേൺ ഉണ്ട്. അതായത് ഈ 3 നക്ഷത്രങ്ങളും ഒറയോൺ ബെൽറ്റിലെ 3 നക്ഷത്രങ്ങളും സിറിയസ് നക്ഷത്രവും ഒരേ ലൈനിൽ വരുമ്പോൾ അതിനെ ചേർത്തുകൊണ്ടൊരു വര വരച്ചാൽ അതിൽ നിന്നും എത്ര ഡിഗ്രി മാറിയാണ് സൂര്യൻ ഉദിക്കുന്നത് എന്ന് നോക്കിയാൽ അത്രയും ദിവസങ്ങളുണ്ട് സൂര്യദേവൻ്റെ പിറന്നാളിന് എന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പമായിരുന്നു. ഇപ്പോൾ നമുക്ക് സ്വാഭാവികമായും തോന്നുന്ന ഒരു സംശയമുണ്ട്, അന്നത്തെ കാലത്ത് കലണ്ടർ പോലും ഇല്ലാത്ത ആ കാലത്ത് എങ്ങനെ ഡിഗ്രി അളക്കുമെന്ന്. ഇതേക്കുറിച്ച് ഞാൻ വിശദമായി ഈ വിഷയത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിൻ്റെ പിറവി മതങ്ങളുടെയും എന്നതിൻ്റെ 1-ാം അധ്യായത്തിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാകാത്തവർ അവിടെ ഒന്നും കൂടി കാണുക എന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ചിത്രത്തിലേക്ക് നോക്കുക. ഈ ചിത്രത്തിൽ ഒറയോൺ ബെൽറ്റിലെ 3 നക്ഷത്രങ്ങളും സിറിയസ് നക്ഷത്രവും സൂര്യനും ഒരേ ദിശയിൽ വരുന്ന ഒരേ അലൈൻ ആവുന്ന ഒരു ദിവസം അന്നാണ് സൂര്യദേവൻ്റെ പിറന്നാൾ എന്ന് അവർ കരുതി. അപ്പോൾ സൂര്യദേവൻ പിറക്കുന്ന ഈ ദിവസം മനസ്സിലാക്കാൻ വേണ്ടി ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു കഥയാണ്. സൂര്യദേവൻ ജനിക്കുമ്പോൾ 3 രാജാക്കന്മാർ കിഴക്ക് നിന്നും പുറപ്പെട്ടു. അവർക്ക് വഴികാട്ടിയായി ഒരു നക്ഷത്രം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഈ കിഴക്ക് നിന്ന് പുറപ്പെട്ടു എന്ന് പറയുന്നതിന് കാരണം എല്ലാ നക്ഷത്രങ്ങളും കിഴക്ക് നിന്നാണ് പുറപ്പെടുന്നത്. അത് പിന്നീട് പടിഞ്ഞാറോട്ട് പതുക്കെ പതുക്കെ സഞ്ചരിക്കുകയാണ്. ഈ കഥ ഈജിപ്ഷ്യൻ ദേവനായിരുന്ന ഒസീറസിൻ്റെ കാര്യത്തിലും ഹോറസിൻ്റെ കാര്യത്തിലും ഒക്കെ ഉണ്ടായിരുന്ന കഥ തന്നെയാണ്. 3 രാജാക്കന്മാർ വന്ന് കാണാൻ വന്ന ദൈവം.
ഇനി മറ്റൊരു കാര്യമാണ്, നമുക്ക് ഭൂമിക്ക് അതിൻ്റെ അച്ചുതണ്ടിന് ഒരു ചെറിയ ചെരിവുണ്ട്, 23.5 ഡിഗ്രി ചെരിവ്. ഈ കാരണം മൂലം ഭൂമിയുടെ ഉത്തരാർത്ഥഗോളം 6 മാസം സൂര്യൻ്റെ നേരെ ചെരിഞ്ഞായിരിക്കുന്നത്. അടുത്ത 6 മാസക്കാലം ദക്ഷിണാർത്ഥഗോളമായിരിക്കും സൂര്യൻ നേരെ വരുന്നത്. അതുകൊണ്ടാണ് ഋതുഭേദങ്ങൾ ഉണ്ടാകുന്നത്. 6 മാസക്കാലം പകൽ ദൈർഘ്യം കൂടുതലാണെങ്കിൽ പിന്നീട് വരുന്ന 6 മാസക്കാലം രാത്രിയുടെ ദൈർഘ്യമായിരിക്കും കൂടുതൽ. ഞാനിവിടെ കൊടുത്തിരിക്കുന്ന ഈ ചിത്രം നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. ഭൂമി സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുമ്പോൾ എങ്ങനെയാണ് സീസൺസ് ഉണ്ടാകുന്നതെന്ന് അതിൻ്റെ അകത്ത് മനസ്സിലാക്കാം. ഇനി അത് മറ്റൊരു തരത്തിൽ ഞാൻ 2-ാമത്തെ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. അതായത് 21 സെപ്റ്റംബർ കഴിയുമ്പോൾ ഉത്തരാർത്ഥഗോളത്തിലെ കാര്യമാണ് പറയുന്നത്, കാരണം അന്നത്തെ ജനങ്ങൾ കൂടുതലും ഉണ്ടായിരുന്നത് ഉത്തരാർത്ഥഗോളത്തിലാണ്. അവിടെയുള്ളവർക്ക് 21 സെപ്റ്റംബർ സൂര്യൻ അവരുടെ തലയ്ക്ക് മുകളിൽ തന്നെ ഉദിച്ച് അസ്തമിക്കുന്നതായിട്ട് തോന്നും. പിറ്റേ ദിവസം മുതൽ അവർ അല്പം തെക്ക് ഭാഗത്തേക്ക് മാറുന്നതായിട്ട് തോന്നും. അങ്ങനെ ഓരോ ദിവസം തോറും ഇത് തെക്കോട്ട് മാറി 21 ഡിസംബർ ആകുമ്പം തെക്ക് അങ്ങേയറ്റത്തെത്തും. ദക്ഷിണാർത്ഥഗോളത്തിലുള്ളവരെ സംബന്ധിച്ച് ആ സമയം നല്ല കടുത്ത വേനൽക്കാലമാണ്, ഏറ്റവും ദൈർഘ്യമേറിയ പകൽ കിട്ടുന്ന സമയമാണ്. അങ്ങനെ 24 കഴിഞ്ഞാൽ ഈ സൂര്യൻ വീണ്ടും തിരിച്ച് പുറകോട്ട് നടക്കാൻ പോകാൻ തുടങ്ങും, വടക്ക് ഭാഗത്തേക്ക് സഞ്ചരിക്കും. 21 മാർച്ച് ആകുമ്പോൾ ആദ്യമുണ്ടായിരുന്നതുപോലെ ഭൂമധ്യരേഖയുടെ നേരെ മുകളിലൂടെ ഉദിച്ചസ്തമിക്കും, വീണ്ടും വടക്കേക്ക് പോകും. അവിടെ പോയി 21 ആകുമ്പം ഏറ്റവും വടക്ക് ഭാഗത്തെത്തും, പിന്നെ വീണ്ടും തെക്കോട്ട് സഞ്ചരിക്കാൻ തുടങ്ങും. ഇതിനെയാണ് നമ്മൾ ഉത്തരായനമെന്നും ദക്ഷിണായനമെന്നും പറയുന്നത്. സൂര്യൻ ദക്ഷിണഭാഗത്തേക്കോ ഉത്തരഭാഗത്തേക്കോ മാറുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ അന്നത്തെ മനുഷ്യർ ശ്രദ്ധിച്ചു, ഈ സൂര്യൻ ഈ ദക്ഷിണാർത്ഥഗോളത്തിലുള്ള മനുഷ്യരെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. അവർ നോക്കുമ്പോൾ സൂര്യൻ ഇങ്ങനെ വന്ന് സൂര്യൻ ഏറ്റവും അധികം തെക്ക് ഭാഗത്തേക്ക് വരുന്ന ദിവസം, അന്നാണ് ഏറ്റവും നല്ല പകലുള്ള ദിവസം. ആ ദിവസം അവർ വസന്തോത്സവമായിട്ട് അവർ ആഘോഷിക്കാൻ തുടങ്ങി. അപ്പോൾ എന്നാണ് ഈ വസന്തോത്സവം എന്ന് ആഘോഷിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നേരത്തെ അതിനുള്ള ഒരുക്കങ്ങൾ നടത്തണമെന്നുണ്ടെങ്കിൽ, ഇനി ഇതിന് എത്ര ദിവസം കൂടിയുണ്ട് എന്ന് മനസ്സിലാക്കണം. അതിനും അവർ വഴി കണ്ടെത്തി. ദക്ഷിണാർത്ഥഗോളത്തിലുള്ളവർ ദിക്ക് കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു നക്ഷത്രത്തെക്കുറിച്ച് മുമ്പ് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നു എന്ന് കരുതുന്നു. സതേൺ ക്രക്സ് അഥവാ തെക്കൻ കുരിശ്, നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ത്രിശങ്കു എന്ന് വിളിക്കുന്ന ഈ നക്ഷത്രം, അതിൻ്റെ മധ്യത്തിലേക്ക് സൂര്യൻ വരുന്ന ഒരു ദിവസമാണ് അവിടുത്തെ ഈ സമ്മർ അതിൻ്റെ അവസാന ദിവസം, അതായത് 24 അത് കഴിഞ്ഞാൽ സൂര്യൻ ഓരോ ദിവസവും സൂര്യൻ ഓരോ ഡിഗ്രി മാറിയാണ് ഉണ്ടാകുന്നത്. അതിന് കാരണം ഞാൻ മുൻപ് പറഞ്ഞതാണ്, സൂര്യന് ചുറ്റും ഭൂമി ഒന്ന് വട്ടം കറങ്ങാനെടുക്കുന്ന ദിവസം എന്ന് പറയുന്നത് 365 ദിവസമാണ്. ഒരു വൃത്തം എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അപ്പോൾ ഒരു ദിവസം എന്ന് പറയുന്നത് ഏകദേശം 1 ഡിഗ്രി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സൂര്യൻ ഓരോ ദിവസവും ഓരോ ഡിഗ്രി വെച്ച് മാറിപ്പോകുന്നതായിട്ട് നമുക്ക് തോന്നുന്നതിന് കാരണം. അപ്പോൾ അന്നത്തെ മനുഷ്യർ നോക്കുമ്പോൾ സൂര്യൻ ഈ നക്ഷത്ര ക്രോസിൻ്റെ നടുക്ക്, സതേൺ ക്രക്സിൻ്റെ നടുക്കായിട്ട് വരുന്ന ദിവസം നോക്കിക്കഴിഞ്ഞാൽ അന്ന് വസന്തോത്സവമായിട്ട് ആഘോഷിക്കാൻ പറ്റിയ ദിവസമാണ് എന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഇതിൻ്റെ സെൻട്രൽ ഭാഗവുമായിട്ട് സൂര്യൻ ഉദിക്കുന്നതുമായിട്ട് എത്ര ഡിഗ്രിയുടെ മാറ്റമുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇനി വസന്തമാവാൻ എത്ര വസന്തത്തിൻ്റെ ഈ ഉത്സവത്തിന് എത്ര ദിവസം ബാക്കിയുണ്ട് എന്ന് മനസ്സിലാക്കാൻ അന്നത്തെ ആളുകൾക്ക് വളരെ എളുപ്പമായിരുന്നു. ഇനി മറ്റൊന്നു കൂടി പറയാം, ഇത് എല്ലാ ഭാഗത്തുനിന്നും നോക്കുമ്പോൾ ഈ സതേൺ ക്രക്സ് കാണാൻ പറ്റില്ലായിരിക്കാം, അതിനും വഴിയുണ്ട്. മറ്റു ചില ഭാഗത്ത് 2-ാമത്തെ ഈ ചിത്രം നോക്കുക, സാജിറ്റേറിയസ് അഥവാ ധനുരാശി എന്ന് പറഞ്ഞാൽ ഒരാൾ അമ്പും വില്ലും വെച്ചുകൊണ്ട് അമ്പ് ചെയ്യാൻ നിൽക്കുന്ന രൂപത്തിലാണ് സാജിറ്റേറിയസ് ഉള്ളത്. കൃത്യം ഈ പറയുന്ന 24 ദക്ഷിണാർത്ഥഗോളത്തിൽ സൂര്യൻ ഉദിക്കുമ്പോൾ സാജിറ്റേറിയസിൻ്റെ അമ്പ് നേരിട്ട് അയച്ചാൽ ചെന്നുകൊള്ളുന്നത് സൂര്യൻ്റെ നേരെ ആയിരിക്കും എന്നുള്ള രീതിയിൽ അതിനെ കാണാൻ പറ്റും. അപ്പോൾ അവർ കഥ ഒന്നുകൂടി മോഡിഫൈ ചെയ്തു, സൂര്യദേവൻ കുരിശിൽ കിടക്കുമ്പോൾ ഒരു അമ്പ് കൊണ്ടാണ് മരിക്കുന്നത്. ഈ അമ്പ് കൊണ്ട് മരിക്കുന്ന ദേവന്മാർ, അവരെക്കുറിച്ചുള്ള പല കഥകളും ഇതുണ്ട്. ഗ്രീക്ക് ഇതിഹാസത്തിൽ അക്കില്ലസ് അമ്പ് കൊണ്ടാണ് മരിക്കുന്നത്, കൃഷ്ണൻ അമ്പ് കുതികാലിൽ അമ്പേറ്റാണ് കൃഷ്ണൻ മരിക്കുന്നത്, അതുപോലെ യേശുവിൻ്റെ നേരത്തും ഇതുപോലെ ഒരു അമ്പ് ചെയ്തു എന്നുള്ള ഒരു കഥ വന്നിരിക്കാനുള്ള ഒരു സാഹചര്യം ഇതായിരിക്കാം എന്ന് കരുതുന്നു. പഴയ നിയമത്തിലെ ഒരു പ്രധാനപ്പെട്ട കഥയാണ് അബ്രാഹമിൻ്റെ കഥ. അബ്രാഹം തൻ്റെ മകനായ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ മലയിലേക്ക് പോയി. 3 ദിവസത്തെ വഴിദൂരമായിരുന്നു അങ്ങോട്ട് പോകാനുണ്ടായിരുന്നത്.
ഒരു കെട്ട് വിറകുമായി മകനെയും കൊണ്ട് നടന്നു. അവിടെ ചെന്ന് വിറകടുക്കിയതിന് ശേഷം മകൻ്റെ കൈകാലുകൾ ബന്ധിച്ച് ഈ വിറകിന് മേലെ കിടത്തി. അതിനുശേഷം അദ്ദേഹം കത്തിയെടുത്തു. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ മുകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, അബ്രഹാം വേണ്ട, മകനെ ബലി കഴിക്കേണ്ട, പകരം നീ ആ ആടിനെ എനിക്ക് ബലി കഴിച്ചാൽ മതി. എന്തായാലും ദൈവത്തിന് ഒരു ബലി അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് ദൈവം മകനെ കിട്ടിയില്ലെങ്കിലും ആടിനെ വേണമെന്ന് നിർബന്ധം പിടിച്ചു. അപ്പോൾ ആ ആടിനെ അവിടെ കൊണ്ടുവന്നു കൊടുത്ത ദൈവത്തിന് പിന്നെ എന്തായിരുന്നു, അത് തന്നെ അങ്ങ് ഉപയോഗിച്ചാൽ പോരായിരുന്നു എന്നൊരു സംശയം തോന്നാം. കഥയിൽ ചോദ്യമില്ല, അതുകൊണ്ട് നമുക്ക് കഥയിൽ തന്നെ തുടരാം. ഈ കഥ എന്ന് പറയുന്നതും ആകാശ ഭാഗത്തെ മനസ്സിലാക്കാൻ വേണ്ടി അന്നത്തെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന ഒരു കഥയാണ്. നമ്മൾ ഈ ചിത്രത്തിൽ കാണാം പെർസ്യൂസ് എന്ന് പറയുന്ന ഒരു നക്ഷത്രം. ആ നക്ഷത്രം കണ്ടുകഴിഞ്ഞാൽ കയ്യിൽ ഉയർത്തിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന ഒരാളുടെ രൂപമാണ്. പെർസ്യൂസ് എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് ദേവനാണ്. അദ്ദേഹത്തിൻ്റെ ചിഹ്നം, ആ ചിത്രം ഞാൻ താഴെ കൊടുത്തിരിക്കുന്നു, ഒന്ന് കാണുക. കയ്യിൽ ഊരിപ്പിടിച്ച വാളും ഒരു കയ്യിൽ വെട്ടിയെടുത്ത തലയുമായി നിൽക്കുന്ന ഒരു ദേവനാണ് ഈ പെർസ്യൂസ് ദേവൻ. അപ്പോൾ ഈ പെർസ്യൂസ് എന്ന് പറയുന്ന നക്ഷത്രത്തെ കാണുമ്പോൾ, ആ പേര് കൊടുത്തിരിക്കുന്ന നക്ഷത്രത്തെ കണ്ടാൽ ഒരാൾ കത്തിയുമായിട്ട് നിൽക്കുന്നു അതായിട്ട് തോന്നും. അതിൻ്റെ തൊട്ടു മുമ്പിൽ നിൽക്കുന്ന കുറച്ച് നക്ഷത്രങ്ങളെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു കുട്ടിയായിട്ട് സങ്കല്പിക്കാം. അപ്പോൾ അയാൾ തൻ്റെ കുട്ടിയെ കൊല്ലാനായിട്ട് നിൽക്കുന്നു. തൊട്ടടുത്ത് ഏരീസ് എന്ന് പറയുന്ന രാശിയുണ്ട്. ഏരീസ് എന്ന് പറഞ്ഞാൽ മേട രാശിയാണ്. മേടം എന്നുള്ള വാക്കുണ്ടായിരിക്കുന്നത് മേഷം എന്നുള്ള വാക്കിൽ നിന്നാണ്, ആട് എന്നുള്ള വാക്കിൽ നിന്നും. അപ്പോൾ അവിടെ കൃത്യമായിട്ട് ഇതാ ഒരു ആട് കിടക്കുന്നു. തൊട്ടുമുകളിൽ ആൻഡ്രോമിഡ ഗാലക്സി കാണാം. ആൻഡ്രോമിഡ ഇങ്ങനെ ചിറക് വിടർത്തി നിൽക്കുന്ന ഒരു രൂപത്തെ പോലെയാണ്. അത് അന്നത്തെ മനുഷ്യർ അതിനെ ഒരു മാലാഖയായി സങ്കല്പിച്ചു. ഇനി ഇത് ആകാശത്തിൽ എവിടെ നിന്ന് നോക്കിയാലും കണ്ടെത്താനായിട്ടൊരു എളുപ്പ വഴിയുണ്ട്. ആകാശത്തെ ഏത് സമയത്തും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരടയാളമാണ് മിൽക്കി വേ ഗാലക്സി. ആകാശത്തിലൂടെ പാല് കോരി ഒഴിച്ചതുപോലെ ഒരു രൂപം നമുക്ക് കാണാൻ പറ്റും, ഒരു പ്രകാശം. ആ പ്രകാശത്തിൻ്റെ ചുവട് എവിടെയെന്ന് അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് പ്ലീഡസ് എന്ന പേരിൽ 7 നക്ഷത്രങ്ങൾ അടുത്ത് നിൽക്കുന്നതായി കാണാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ അവർക്കൊരു കഥയുണ്ടാക്കാം. ഈ 7 നക്ഷത്രങ്ങളെ ചേർത്ത് വെച്ചിരിക്കുന്നത് ഒരു ബലിപീഠമാണെന്നും അവിടെ നിന്ന് ബലി ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന പുകയാണ് ഈ മിൽക്കി വേ ഗാലക്സി എന്ന് തോന്നുന്നതും, തൊട്ടടുത്ത് കത്തി ഊരിപ്പിടിച്ച കത്തിയുമായി ഒരാൾ നിൽക്കുന്നു, അതൊരു പിതാവാണെന്നും, അയാൾ തൻ്റെ മകനെ ബലി കഴിക്കാൻ പോവുകയാണെന്നും, തൊട്ടടുത്ത് കാണുന്ന ആടിനെ പകരം കൊടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദേവത അവിടെ വന്നു എന്നും ഒരു കഥയുണ്ടാക്കാം. നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പം, ഈ സമയവും കാലവും ദിക്കുമൊക്കെ അറിയാനായിട്ടാണെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു കഥ പറയുന്നത് എന്ന് തോന്നിയേക്കാം. പക്ഷെ അന്നത്തെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സ്വാഭാവികമായിരുന്നു. തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മക്കളെ ബലി കൊടുക്കുക എന്ന് പറയുന്നത് അന്നത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം പൂ പറിക്കുന്നത് പോലെ നിസ്സാരമായിട്ടുള്ള കാര്യമായിരുന്നു. ഇസ്ലാം മതസ്ഥാപകനായ മുഹമ്മദിൻ്റെ മുത്തച്ഛൻ അബ്ദുൾ മുത്തലീബ്, അദ്ദേഹം തൻ്റെ പറമ്പിൽ ഒരു കിണർ കുഴിക്കാൻ തുടങ്ങിയപ്പോൾ അടുത്തുള്ള ഖുറേഷികൾ അവർ വന്ന് ബഹളം വെച്ചു, ഇവിടെ കിണർ കുഴിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അപമാനിതനായ അബ്ദുൾ മുത്തലീബ് അതിനുശേഷം പറഞ്ഞു, എനിക്ക് 10 മക്കളുണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് ഈ അപമാനം നേരിടേണ്ടി വരുമായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് 10 ആൺമക്കളുണ്ടായാൽ അതിൽ 10-ാമത്തെ മകനെ ഞാൻ ഹുബാൽ ദേവന് വേണ്ടി, അറേബ്യയിലുണ്ടായിരുന്ന അന്നത്തെ ഒരു ദേവനാണ് ഹുബാൽ, ഹുബാൽ ദേവന് വേണ്ടിയിട്ട് ഞാൻ 10-ാമത്തെ മകനെ ബലി കഴിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞതായിട്ടാണ് ഇസ്ലാമിക ചരിത്രങ്ങളിലുള്ളത്. അങ്ങനെ അദ്ദേഹം 10-ാമത്തെ മകനായിട്ടുള്ള, അതായത് മുഹമ്മദിൻ്റെ അച്ഛനായിട്ടുള്ള അബ്ദുള്ളയെ ബലി കൊടുക്കാനായിട്ട് പോവുകയും, അപ്പോൾ ബന്ധുക്കളുടെ എതിർപ്പിനെ പരിഗണിച്ചുകൊണ്ട് തൊട്ടടുത്തുള്ള ഒരു മന്ത്രവാദിനിയുടെ വീട്ടിൽ ചെന്ന് ചോദിക്കുകയും, മന്ത്രവാദിനി പറഞ്ഞു പകരമായിട്ട് 100 ഒട്ടകങ്ങളെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞ്, അങ്ങനെ ഒട്ടകത്തെ ബലി കൊടുത്തുകൊണ്ട് മകനെ രക്ഷിക്കുകയുമാണ് ചെയ്തത്. ഏതായാലും ഇസ്ലാമിക ആചാരത്തിൽ അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാബയിൽ ഒട്ടകങ്ങളെ ബലിയർപ്പിക്കുക എന്ന് പറയുന്നത് വലിയ ആചാരമായി ഇന്നും തുടർന്നു പോരുന്ന സംഭവമാണ്. അതായത് നമ്മൾ കേട്ടിട്ടുണ്ട്, ഏത് മന്ത്രവാദി നാട്ടിൽ ആർക്ക് ബാധ ഇളകിയാലും കോഴിയുടെ കഴുത്തിനാണ് പിടി എന്ന് പറഞ്ഞതുപോലെ, എവിടെയെല്ലാം അന്ധവിശ്വാസങ്ങളുണ്ടോ അതിനെല്ലാം ജീവൻ കൊടുക്കേണ്ടി വരുന്നത് ആ നാട്ടിലുള്ള ഒന്നെങ്കിൽ ഒട്ടകം അല്ലെങ്കിൽ കോഴി അല്ലെങ്കിൽ ആട് ഇങ്ങനെ ആർക്കെങ്കിലും ആയിരിക്കും. എന്തായാലും സ്വന്തം മക്കളുടെ ജീവൻ കൊടുക്കുന്നതിനേക്കാൾ ഒരു മനുഷ്യൻ്റെ ജീവൻ കൊടുക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ എന്ന് നമുക്ക് തൽക്കാലം സമാധാനിക്കാം. ഇനി ഇതെവിടെ മാത്രമല്ല, തൊട്ടടുത്തുണ്ടായിരുന്ന മറ്റേ ഒരു വലിയ സംസ്കാരമായിരുന്നു കാർത്തേജിയൻ സംസ്കാരം. അവിടെ നടത്തിയിരിക്കുന്ന ചില ഉദ്ഖനനങ്ങളിൽ നിന്നും കണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞതാണ്. അവിടെ ഒരു പ്രദേശത്ത് ഒരുപാട് കുട്ടികളുടെ അസ്ഥികൾ കിട്ടി. എങ്ങനെയാണ് ഇത്രയധികം കുട്ടികൾ അവിടെ മരണപ്പെട്ടത് എന്നറിയാനായിട്ട് നോക്കിയപ്പോൾ ഈ കുട്ടികൾക്കാർക്കും വലിയ രോഗങ്ങൾ വന്ന് മരിച്ചതായിട്ടുള്ള ലക്ഷണങ്ങളൊന്നുമില്ല. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് കണ്ടത്
അവിടെ ടോഫറ്റ് എന്ന പേരിൽ ഒരു ബലിപീഠം ഉണ്ടാക്കിയിരിക്കുന്നു. ആ ബലിപീഠത്തിൽ എഴുതിയിരിക്കുന്നു, ഞങ്ങളുടെ കരച്ചിൽ കേട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന്. അതായത് കുട്ടികളെ മാതാപിതാക്കൾക്ക് നല്ല വിളവ് കിട്ടാനും അല്ലെങ്കിൽ അവർക്ക് രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാനും വേണ്ടിയിട്ട് കുട്ടികളെ ആ ബലിപീഠത്തിൽ വെച്ച് അവരെ കഴുത്തു മുറിച്ച് അവരെ അവിടെ ചോര ഒഴുക്കുന്ന ആ സംഭവം അന്നത്തെ സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമായിരുന്നു. അതുകൊണ്ട് അത്തരം സംസ്കാരങ്ങളുടെ ഇടയിൽ നിന്നും ഇങ്ങനെ ഒരു കഥയുണ്ടാവുക എന്നത് ഒട്ടും അസംഭവ്യമല്ല. ഈ കഥയിൽ നിന്നും അവർക്ക് ആകാശത്തിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പെർസിയോസ് നക്ഷത്രത്തെയോ റാം അല്ലെങ്കിൽ ഏരിസ് എന്ന് പറയുന്ന നക്ഷത്രത്തെയോ ആൻഡ്രോമീഡയോ ഇതൊക്കെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായിരുന്നു. നമുക്കറിയാം ഇപ്പം ഞാൻ ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന ആ രൂപം പോലെ ആകാശത്തിൽ ആരും വരച്ചു വെച്ചിട്ടില്ല. ഇതൊക്കെ അവനവൻ്റെ മനസ്സിൽ നിന്നും ഭാവനയിൽ നിന്നും എടുക്കണം. അപ്പോൾ ഇത് ആ നക്ഷത്രം തന്നെയാണോ, ഈ നക്ഷത്രത്തിൻ്റെ അടുക്കൽ മർദൂക്ക് ദേവൻ വരുമ്പോഴാണോ നമുക്ക് വെള്ളപ്പൊക്കമുണ്ടാകുന്നത് എന്നറിയാൻ വേണ്ടി അവർ നക്ഷത്രങ്ങളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് കഥകൾ ഉണ്ടാക്കുകയല്ലാതെ അക്കാലത്ത് മറ്റു മാർഗങ്ങളുണ്ടായിരുന്നില്ല. ഇത്തരം കഥകളാണ് പിന്നീട് മതപുസ്തകങ്ങളിലേക്ക് മാറ്റപ്പെട്ടത്. ഇത് ഇതിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ അതിൽ ദൈവമോ മതമോ വിശ്വാസമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് ജ്യോതിഷപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു. എന്നാൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയത് അന്നത്തെ എല്ലാ ജനങ്ങളും ഒന്നും ഇതും പഠിച്ചിരുന്നില്ല. മിക്കവാറും നന്നായിട്ട് ഈ കാര്യങ്ങൾ അറിയാമായിരുന്നവർ അന്നത്തെ പുരോഹിതരായിരുന്നു. കാരണം അവിടെ ഉണ്ടായിരുന്ന അവരുടെ ക്ഷേത്രങ്ങൾ, ആദ്യകാല ക്ഷേത്രങ്ങൾ, സിഗ്രത്തുകൾ എന്ന് പറയുന്നവ വാനനിരീക്ഷണത്തിലുള്ള കേന്ദ്രങ്ങൾ കൂടിയായിരുന്നു. പുരോഹിതന്മാർ വലിയ ജ്യോതിശാസ്ത്രജ്ഞന്മാരുമായിരുന്നു. അക്കാലത്ത് ബാബിലോണിയയിൽ അറിയപ്പെടുന്ന വാനനിരീക്ഷകനായിട്ടുള്ള ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു ബൊറോസസ് എന്ന് പറയുന്ന പുരോഹിതൻ. അപ്പോൾ പുരോഹിതന്മാർ പിന്നീട് ഇത് അവർക്കുള്ള വരുമാനത്തിനുള്ള മാർഗം കൂടിയാക്കിക്കൊണ്ട് ഇതിൽ ചില അന്ധവിശ്വാസങ്ങൾ കൂടി കയറ്റിവിടാൻ തുടങ്ങി. ജ്യോതിശാസ്ത്രത്തിൻ്റെ ഒരു വലിയ ഈറ്റില്ലമായിരുന്നു ഈ പറയുന്ന ബാബിലോണിയയും കാൽദിയ എന്ന് പറയുന്ന പ്രദേശങ്ങളുമൊക്കെ. അങ്ങനെ എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണോ ഈ ജ്യോതിശാസ്ത്രം ഉണ്ടാക്കിയത്, അതിൽ നിന്നും അത് ഒരല്പം മാറി പിന്നീട് അതിൻ്റെ ജ്യോതിശാസ്ത്രം എന്ന് പറയുന്ന ഭാഗം നഷ്ടപ്പെടുകയും കഥകൾ മാത്രം അവശേഷിക്കുകയും ചെയ്തു. ഇത് അന്ന് പറഞ്ഞിരുന്നത് പ്യുവർലി ജ്യോതിശാസ്ത്രപരമായ ആവശ്യത്തിന് വേണ്ടി മാത്രമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതിനും അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കഥ കൂടി പറയാം. അതായത് ഇതേ നക്ഷത്രങ്ങളെ സങ്കല്പിച്ചുകൊണ്ട് ആ പ്രദേശത്തുണ്ടായിരുന്ന മറ്റാളുകൾ പറഞ്ഞു വന്നിരുന്ന കഥകൾ. അത് ബൈബിളിൽ അതേപടി എഴുതിയിട്ടുണ്ട്. സംഖ്യയുടെ 22 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു. എത്ര രസകരമായിട്ടാണ് ആ കഥ പറഞ്ഞിരിക്കുന്നത്. കേൾക്കുന്ന ആൾക്കും മനസ്സിലാകാം ഇതൊരു കഥ മാത്രമാണെന്ന്. പക്ഷേ ഇപ്പോൾ അത് ഒരു ദൈവിക വെളിപാട് എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്. ഈ കഥയിൽ ഇങ്ങനെയാണ്, ഇസ്രായേൽക്കാർ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ഇങ്ങനെ പോവുകയാണ്. ഒരു 40 അവരിങ്ങനെ മരുഭൂമിയിൽ കൂടി സഞ്ചരിച്ച് ഇങ്ങനെ ചുറ്റിക്കറങ്ങി പോവുക. അപ്പോൾ അവസാനം വരും മൊവാബ് എന്ന് പറയുന്ന രാജ്യത്തെത്തി. അപ്പം മൊവാബിലെ രാജാവ് പറഞ്ഞു, ദൈവമാർ ഇവിടെ വന്നിട്ടുണ്ടല്ലോ, ഇവമാരെ കൊണ്ട് മഹാശല്യമാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ആ നാട്ടിലുള്ള ആളുകളുടെ വാഴക്കൊല വെട്ടുകയും ആടിനെ പിടിച്ചുകൊണ്ട് പോവുകയും കോഴിയെ പിടിക്കുകയൊക്കെയാണ്. ആരെങ്കിലും ചോദിച്ചെന്നാൽ ഉടനെ പിടിച്ചിട്ട് അടി കൊടുക്കുക. ഇങ്ങനെ സകലവിധ പോക്കൃത്തരം കാണിച്ചാണ് ഇവന്മാർ നടക്കുന്നത്. അപ്പോൾ രാജാവ് വിളിച്ചിട്ട് പറഞ്ഞു, ഇവന്മാരെ കൊണ്ട് മഹാശല്യമായല്ലോ, ആൾക്കാരുടെ പരാതി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ രാജാവിൻ്റെ ഉപദേഷ്ടാക്കൾ പറഞ്ഞു, ശരിയാണ്, ഇവന്മാർ അമ്മൂൻ്റെരോട് കാണിച്ചതൊക്കെ നമ്മൾ കണ്ടതല്ലേ, എന്ത് ചെയ്യാം, നമുക്ക് ഇവന്മാരെ ചേർത്ത് തോപ്പിക്കാൻ പറ്റത്തില്ല, ഇവന്മാരാണെങ്കിൽ മഹാതെമ്മാടികളുമാണ്. അപ്പോൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇവരുടെ കൂട്ടത്തിൽ ഒരുത്തനുണ്ട്, ബാലാം എന്നാണ് അവൻ്റെ പേര്. അവൻ ശപിക്കുന്നതിൽ വലിയ വിദഗ്ധനാണ്, അവനെ കൊണ്ട് നമുക്ക് ശപിപ്പിക്കാം ഇവർക്കെതിരെ എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞു, എന്നാൽ പോയി അവനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ വിളിക്കാനായിട്ട് 2 പ്രമാണികളെ വിട്ടു. അങ്ങനെ പ്രമാണികൾ ബാലാമിൻ്റെ വീട്ടിൽ ചെന്ന് ബാലാമിനോട് പറഞ്ഞു. ബാലാം പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തോടൊന്ന് സംസാരിക്കണം, എന്നിട്ട് പറയത്തുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, ചോദിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അന്ന് രാത്രി അവരവിടെ കിടന്നു. രാത്രിയായപ്പോൾ ദൈവം വന്നു ബാലാമിനോട് ചോദിച്ചു, ആരാടാ വീട്ടിൽ 2-3 പേര് കാണുന്നതെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, അദ്ദേഹം കാര്യമൊക്കെ പറഞ്ഞു. അന്നേരം പറഞ്ഞു, കൊന്നുകളയും ഞാൻ എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, ഇല്ല, ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ട് പോകാമെന്നാണ് വിചാരിച്ചെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, ആ എന്നാൽ നീ പൊയ്ക്കോളാം പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ബാലാം ഇവരുടെ കൂടത്തിൽ പോയി, ഒരു കഴുതയുടെ പുറത്ത് കയറി അങ്ങനെ പോവുകയാണ്. കുറച്ച് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കഴുത ഒരു കണ്ടത്തിൽ കൂടെ ഇറങ്ങി ഓട്ടം. അപ്പോൾ ഇയാൾ കഴുതയെ പിടിച്ച് തല്ലി വഴിയിൽ കയറ്റി വിട്ടു. വീണ്ടും കുറച്ച് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒരു തോട്ടമുണ്ട്. ആ തോട്ടത്തിൻ്റെ അരികിൽ മതിലേ ചേർത്തിട്ട് ഇങ്ങനെ കാല് ചേർത്തിട്ട് അങ്ങ് ഉരച്ച് കാല് ഓടിച്ചു കളഞ്ഞു. അപ്പോൾ ഇയാൾ വീണ്ടും കഴുതയ്ക്ക് 2-3 അടി കൊടുത്തു. വീണ്ടും കുറേ അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പം കഴുത വഴിയിൽ മറിഞ്ഞു വീണു. അപ്പോൾ ഇയാൾ എഴുന്നേറ്റ് നിന്നിട്ട് കഴുതയ്ക്കിട്ട് കുറേ അടി കൊടുത്തപ്പോഴത്തേക്കും കഴുത എന്ന് വെച്ച് പറഞ്ഞു, നീ എന്തിനാണ് എന്നെ അടിക്കുന്നത്,
എത്ര കാലമായി ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നു, നിന്നെ ഞാൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ നോക്കിയത്, ഇതാ നോക്കെന്ന് പറയുന്നു. അപ്പോൾ പുള്ളി നോക്കിയപ്പോഴാണ് മുമ്പിൽ തൊട്ടു മുമ്പിൽ ഊരിപ്പിടിച്ച വാളുമായി അദ്ദേഹം നിൽക്കുന്നു, ദൈവത്തിൻ്റെ ദൂതൻ. ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞു, നിന്നെ ഞാൻ കൊല്ലാനായിട്ട് കാത്തു നിൽക്കുകയാണ്, നീ എൻ്റെ ജനത്തെ ശപിക്കാൻ വേണ്ടി പോവുകയാണല്ലേ, അതുകൊണ്ട് നിന്നെ കൊല്ലാൻ വേണ്ടി നിൽക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അന്നേരത്തേക്കാണ് ബാലാൻ ചോദിച്ചത്, അല്ല ഇന്നലെ രാത്രിയിൽ അങ്ങനെ എന്നോട് പറഞ്ഞ് ഇവരോടെ പോകാൻ പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പോഴാണ് ദൈവം ഓർക്കുന്നത്, ശരിയാണല്ലോ ഞാൻ ഇന്നലെ അങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, ഓ ശരി നീ പറഞ്ഞാൽ, ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നില്ല, മറന്നുപോയത്, അതുകൊണ്ട് വന്നതാണ്, എന്നാൽ നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു. ആ എന്നിച്ച് പറഞ്ഞു, പോകുന്നതൊക്കെ കൊള്ളാം, മറ്റേ സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ പൊയ്ക്കോ, പക്ഷേ തോക്ക് തരാം, വെടിവെക്കരുതെന്ന് പറഞ്ഞ പോലെ നീ പൊക്കോ, പക്ഷേ ശപിക്കരുതെന്ന് പറഞ്ഞു. അപ്പം പുള്ളി ചോദിച്ചു, പിന്നെ ഇന്നത്തിനെ ഞാൻ പോകുന്നതെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, അതൊക്കെ അവിടെ ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരുടെ കൂടെ പോയി. അങ്ങനെ ഇവർ അവിടുത്തെ രാജാവിൻ്റെ അടുക്കെത്തി. രാജാവിൻ്റെ പേര് ബാലക്ക്. ബാലക്കിൻ്റെ അടുക്കിലെത്തി. ബാലക്ക് പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു ശപിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇപ്പം അങ്ങനെ ശപിക്കത്തില്ല, എനിച്ചിരി ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്, നാളെ ശപിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഈ ചിട്ടവട്ടങ്ങളൊക്കെ ഒരുക്കി അവർ കുട്ടിക്കൊണ്ട് ഒരു മലയുടെ മുകളിലോട്ട് ചെന്നു. അത് പറഞ്ഞു, 7 ബലിപീഠങ്ങൾ ഉണ്ടാക്കണം. 7 ബലിപീഠങ്ങളിൽ വെച്ചിട്ട് ആദ്യം 7 കാളകളെ ബലിയർപ്പിക്കണം, അതിനുശേഷം 7 ആടിനെ ബലിയർപ്പിക്കണം, അത് കഴിഞ്ഞിട്ട് ഞാൻ ശപിച്ചാൽ മാത്രമേ ശാപം ഏൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് അതുപോലെ ശരി, 7 കാളനെ കൊന്നു, അത് കഴിഞ്ഞ് 7 ആടിനെ കൊന്നു. എന്നുവെച്ച് പറഞ്ഞു, നീ തിരിച്ച് രാജാവിനോട് പറഞ്ഞു, ഇത് കരിഞ്ഞു പോകാതെ തിരിച്ച് മറിച്ചിട്ടൊക്കെ ഒന്ന് വേവിച്ചെടുക്കും, ഞാൻ അന്നേരത്തേക്ക് ഒന്ന് അദ്ദേഹവുമായിട്ട് സംസാരിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. അവിടെ ചെന്ന് ദൈവത്തോട് ചെന്ന് ചോദിച്ചു, പണിയായോ എന്ന് ചോദിച്ചു. അപ്പം ദൈവം പറഞ്ഞു, ഒന്നും കുഴപ്പമില്ല, നീ ഞാൻ പറയുന്ന പോലെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ദൈവം പുള്ളിയുടെ ചെവിയിൽ ഒരു രഹസ്യം പറഞ്ഞു കൊടുത്തു. അദ്ദേഹം ഇവിടെ വന്നു. അങ്ങനെ ആദ്യം 7 പോത്തും തിന്നു, 7 ആടിനെയും തിന്നു. തിന്നു കഴിഞ്ഞപ്പോഴത്തേക്കും രാജാവ് പറഞ്ഞു, ശപിക്കാൻ പറഞ്ഞു. ആ അപ്പം പറഞ്ഞു, ഓ ശപിക്കണമല്ലോ അല്ലേ എന്ന് ചോദിച്ചു. അപ്പം പുള്ളി പറഞ്ഞു, പുള്ളി ഇങ്ങനെ നോക്കിയിട്ട് കണ്ണൊക്കെ അടച്ച് നിന്നേച്ച് പറഞ്ഞു, ഓ വാട്ട് എ ബ്യൂട്ടിഫുൾ പീപ്പിൾ, ഇവരെയാണ് ശപിക്കേണ്ടത്, ഇവരെ ശപിച്ചാലൊന്നും ഒരു കാര്യമില്ല, ഇവന്മാരെ തോപ്പിക്കാൻ ഈ ലോകത്തിൽ ആരെ കൊണ്ടും വരത്തില്ല, ഇവന്മാർ ഈ നാട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരൊറ്റ വാഴ പോലും പിന്നെ കൊല ഉണ്ടാകുകയില്ല, എല്ലാ ഇവന്മാരും വെട്ടിക്കൊണ്ട് പോകുന്നു പറഞ്ഞു. അപ്പോൾ രാജാവ് ചോദിച്ചു, നിന്നോട് ശപിക്കാൻ പറഞ്ഞിട്ട് നീ അവരെ അനുഗ്രഹിക്കുകയാണോ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, നകുലേട്ടാ ഞാൻ എന്താണ് പറഞ്ഞത്, എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ രാജാവ് പറഞ്ഞു, നിന്നോട് ശപിക്കാനായിട്ട് കൊണ്ടുവന്നിട്ട് നീ അവരെ അനുഗ്രഹിക്കുകയാണല്ലോ ചെയ്തതെന്ന് പറഞ്ഞു. ഓ എനിക്ക് തെറ്റുപറ്റിപ്പോയെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, സാരമില്ല നീ അവരെ ഒന്ന് ശപിക്കാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇല്ല ഇന്നത്തെ കോട്ട കഴിഞ്ഞു, അതുകൊണ്ട് നാളെ ശപിക്കാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാജാവ് ഇതേപോലെ തന്നെ സംഭവമെല്ലാം ഒരുക്കി, അന്നും പുള്ളി വന്നേച്ച് വാട്ട് എ ബ്യൂട്ടിഫുൾ പീപ്പിൾ എന്ന് പറഞ്ഞേച്ച് പോയി. അപ്പോൾ രാജാവ് ചോദിച്ചു, നീ ഇന്ന് എനിക്ക് പണി തരുമായിരുന്നല്ലേ, നീ ശപിക്കാമെന്ന് പറഞ്ഞിട്ടൊന്ന് ചോദിച്ചു. ഷോ ഇന്നും അബദ്ധം പറ്റിപ്പോയി, ഞാൻ നാളെ ശരിക്ക് ശപിക്കാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ശപിക്കാനായിട്ട് വന്നു. അപ്പോഴും പുള്ളി പറഞ്ഞു, ഓ ഇവരെ ഒന്നും ശപിക്കാൻ പറ്റത്തില്ല, ഇവർ അനുഗ്രഹിക്കപ്പെട്ട ജനമാണ്, ഇവർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കി കാണുക എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ രാജാവിന് ഭയങ്കര ദേഷ്യത്തോടു കൂടി പറഞ്ഞു, നീ ഞങ്ങളെ പറ്റിക്കുകയായിരുന്നല്ലേ, നിന്റെ പൈസ, നിന്നോട് പറഞ്ഞിരിക്കുന്ന കരാറ് പറഞ്ഞിരിക്കുന്ന പൈസ എത്രയാണെന്ന് പിടിച്ചു വേറെ സ്ഥലം വിട്ടു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഒരു കുതിരപ്പുറത്ത് കയറ്റി കൊണ്ടുവിട്ടു എന്നാണ് ബൈബിളിൽ പറയുന്നത്. അപ്പോൾ ഈ കഥയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആരായിരിക്കും ഏറ്റവും നല്ല മനുഷ്യൻ? ആ രാജാവ് നോക്കൂ, പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാഞ്ഞിട്ട് പോലും അയാൾക്ക് പറഞ്ഞ പൈസയും കൊടുത്ത് നല്ല സേഫായിട്ട് അയാളെ തിരിച്ചു വിടുകയും ചെയ്തു. ഇത് ഒരു അന്നത്തെ മനുഷ്യർക്ക് പറയാൻ പറ്റിയ ഒരു കഥ മാത്രമായിരുന്നു. ഇതേ പറയുന്ന ഈ ബാലാക്ക് എന്ന് പറയുന്ന ആളുടെ ഒരു വളഞ്ഞ കാല് നമുക്ക് ഈ ചിത്രത്തിൽ നോക്കിയാൽ കാണാം. അത് കഴുതപ്പുറത്ത് കയറി വന്നപ്പോഴത്തേക്കും കഴുത ഈ തോട്ടത്തിൽ വന്നിട്ട് കാലൊടിച്ചതാണ് എന്ന് പറയുന്നു. തൊട്ടടുത്തുള്ള ഏരിസിനെ അവർ കഴുതയാക്കി, അതിന് തൊട്ടടുത്ത് നിൽക്കുന്ന ആ പച്ച നിറത്തിൽ കാണുന്നതാണ് പിസസ് എന്ന് പറയുന്ന രാശി, നമ്മുടെ മീനം രാശി എന്ന് പറയുന്നത്. അത് രണ്ട് പ്രമാണികളെ രാജാവ് അയച്ചതാണ്. ഈ നീല നിറത്തിൽ കാണുന്ന ഒരു ചതുരം കാണുന്ന, അതിനിടയ്ക്ക് കാണുന്നതാണ് 7 നക്ഷത്രങ്ങൾ നിൽക്കുന്നത്, അതാണ് 7 ബലിപീഠങ്ങൾ. അവിടെ നിന്നാണ് ഈ പുക ഉയരുന്നത്, ബലിപീഠത്തിൽ നിന്ന് പുക ഉയരുന്നതായിട്ട് സങ്കല്പിച്ചു. ആ മുകളിൽ കാണുന്നത് ആൻഡ്രോമിഡ ഗാലക്സിയാണ്, അതിൻ്റെ നടുക്കുള്ള ഒരു ചതുരം എന്ന് പറയുന്നത്. ഒരു തോട്ടത്തിൻ്റെ സമീപത്തോടി പോകുമ്പോൾ ഇയാളെ കാലൊടിച്ചു. ഇത് അന്ന് ഈ നക്ഷത്രങ്ങളെ തമ്മിൽ ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയാൻ വേണ്ടി പറഞ്ഞ ഒരു കഥ മാത്രമാണ്, അല്ലാതെ ഈ പറയുന്ന സംഭവങ്ങൾ ഒരു ബൈബിളിൽ വരേണ്ടതായിട്ടുള്ള യാതൊരു കാര്യവുമില്ല. എന്നിട്ടും ഇത്തരം കാര്യങ്ങൾ വന്നത് എന്ന് പറയുന്നത് ബൈബിൾ ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുന്ന ആ പ്രദേശത്തുണ്ടായിരുന്ന പലതരം വിശ്വാസങ്ങളുണ്ടായിരുന്ന പല ആളുകളുണ്ടായിരുന്നു, അവരെല്ലാവരും കൂടെ കൂടി അവസാനം എത്തിച്ചേർന്ന ഒരൊറ്റ ദൈവമാണ്. കാരണം ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, ഇതിൽ യഹൂദന്മാരുടെ ഇടയിൽ പ്രധാനപ്പെട്ട രണ്ട് വിഭാഗങ്ങളുണ്ട്, ഒന്ന് എലോഹിസ്റ്റുകളും
മറ്റൊന്ന് യാഹ്യൂസ്റ്റുകളും, അതുകൂടാതെ ഡ്യൂട്രോണോമിസ്റ്റ്, പ്രീസ്ലി എന്നൊക്കെ പറയുന്ന വേറെ വിഭാഗങ്ങളുണ്ട്. ഇങ്ങനെ രണ്ട് വ്യത്യസ്ത വിഭാഗങ്ങളുടെ കഥകൾ വന്നതുകൊണ്ടാണ് ഒരേ കാര്യത്തെക്കുറിച്ച് രണ്ട് തരത്തിലുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ഇനി മറ്റൊന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് കാണിച്ചു പോകുന്നു മാത്രമേ ഉള്ളൂ. ഇത് രണ്ട് ഇരട്ടകളെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഈ ഇരട്ടകൾ തന്നെയാണ് ഗിൽഗാമേഷിൻ്റെ കഥയിലെ ഗിൽഗാമേഷും എൻഗിഡുവും, ആബേൻ കായൽ, ജേക്കബ് ഏസാവ്, കാസ്റ്റർ പോളക്സ്, റോമുലസ് റിമിസ്, ഒസീരിസ് സേത്ത്, ജപ്പാൻ കഥയിലെ ഹിനോ സുരി, ഹിനോ നനോഡമി എന്നീ ഇതേക്കുറിച്ച്, ഇവരെക്കുറിച്ചുള്ള ഈ ഗിൽഗാമേഷിൻ്റെയും എൻഗിഡുവിനെയും കുറിച്ചുള്ള ഒരു കവിത തന്നെ നിലനിൽക്കുന്നുണ്ട്. അവർ ഇരട്ടകളായിരിക്കുന്നു. ഇത് വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൽ പറയുന്ന പോളക്സ് എന്ന് പറയുന്ന നക്ഷത്രത്തിന് നമ്മൾ നോക്കിയാൽ ചിത്രത്തിൽ നോക്കി കാണാം, അതിനൊരു ചുവപ്പ് നിറമാണ്, മറ്റേത് നല്ല നീല നിറമാണ്. ഈ ചുവപ്പ് നിറം എന്ന് പറഞ്ഞാൽ ആ മരിക്കാൻ പോകുന്ന നക്ഷത്രത്തിൻ്റെ ഒരു സിമ്പലാണ്. പക്ഷേ അന്നത്തെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരൊരു കഥയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ജ്യേഷ്ഠനും അനിയനുമാണ്. ഒരാൾ മണ്ണി പണിയുന്നവനാണ്, മറ്റവൻ അല്ലാത്തവനാണ്. അതുകൊണ്ട് അവർ തമ്മിലുള്ള പ്രശ്നം എന്നുള്ള രീതിയിലേക്ക് ആ കഥ കൊണ്ടുപോയി. ഇത് നോഹയുടെ മക്കളുടെയും കഥകൾ, ഇത് ഉട്നാപിസ്റ്റിൻ്റെ കഥയായിട്ടും സ്യൂസുദ്ര എന്ന് പറയുന്ന കഥയായിട്ട് ഹിത്തിയരുടെ ഇടയിലും ഒക്കെ നിലനിൽക്കുന്ന മറ്റൊരു കഥയാണ്. ഞാനത് പരാമർശിക്കുന്നില്ല സമയക്കുറവ് മൂലം. ഇനി അടുത്തത് രസകരമായിട്ടുള്ള മറ്റൊരു കഥയാണ് ഗ്രീക്ക് ഇതിഹാസത്തിലെ ആകാശത്തിലെ പറക്കുന്ന ഒരു കുതിര. ആസ്ട്രോണമിക്കൽ സൊസൈറ്റി ഈ കുതിര ആകാശത്തിലെ രൂപങ്ങളെ, നമുക്ക് ആകാശത്തെ രൂപങ്ങളെ സങ്കല്പിച്ചുകൊണ്ട് ആയിരക്കണക്കിന് നക്ഷത്ര രൂപങ്ങൾ ഉണ്ടാക്കാം. എങ്കിലും ആസ്ട്രോണമിക്കൽ സൊസൈറ്റി അംഗീകരിച്ചിരിക്കുന്ന 88 രൂപങ്ങളുണ്ട്. അതിൽ ഒരു രൂപമാണ് പെഗാസസ് എന്ന് പറയുന്ന രൂപം. പെഗാസസ് എന്ന് പറഞ്ഞാൽ പറക്കുന്ന ചിറകുള്ള ഒരു കുതിരയാണ്. ഇത് ഒരു ഗ്രീക്ക് ഇതിഹാസത്തിലെ ഒരു ദേവനാണ്, പറക്കുന്ന കുതിര. പോസിഡോണിൻ്റെയും മെഡ്യൂസയുടെയും മകനാണ്. ഇതിൽ ഈ മെഡ്യൂസയെ നമ്മൾ മുമ്പ് കണ്ട ഗ്രീക്ക് ദേവനായ പെർസിയസ്, അദ്ദേഹം തലവെട്ടി, അപ്പം തല പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടായ ആളാണ് കുതിര. പകുതിയായിട്ട് ഇങ്ങനെ വന്നിരിക്കുന്ന ദേവനാണ് കുതിര. ഈ കുതിരയെ ബെല്ലറഫോൺ എന്ന് പറയുന്ന ഒരു ദേവൻ മെരുക്കി വളർത്തി. ഈ കുതിരയ്ക്ക് പറന്നു പോകാനുള്ള കഴിവുണ്ട്. അങ്ങനെ ആകാശത്തിൽ കൂടെയൊക്കെ ബെല്ലറഫോൺ പറന്നു പോകായിരുന്നു. ഒരു ദിവസം അങ്ങനെ പറന്നു പോകുമ്പം പുള്ളി കുതിരപ്പുറത്തും താഴെ വീണ് മരിച്ചുപോയി. പിന്നെ സിയൂസ് ദേവൻ ആ കുതിരയെ സ്വന്തമാക്കി. സിയൂസ് ദേവൻ്റെ കുതിരയായിട്ട് അങ്ങനെ ഒളിമ്പസ് പർവ്വതത്തിൽ ഈ കുതിരയുണ്ട് എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. ഈ കുതിരയെ, അതായത് ഈ കുതിരയെ സങ്കല്പിച്ചിരുന്ന ഈ രൂപം ബാബിലോണിയക്കാരെ സംബന്ധിച്ചിടത്തോളം ലമാസു എന്ന് പറഞ്ഞ പറക്കുന്ന മറ്റൊരു കുതിരയാണ്. ഈ ചിത്രത്തിൽ രണ്ടാമതായി കൊടുത്തിരിക്കുന്നത് ഒരു ബാബിലോണിയൻ ചക്രവർത്തിയായിരുന്ന അഷൂർ നാർസിപ്പാളിൻ്റെ കൊട്ടാരത്തിന് തൊട്ടു മുമ്പിൽ കൊത്തിവെച്ചിരിക്കുന്ന ഈ പറക്കുന്ന കുതിരയുടെ രൂപമാണ്. ഇതവിടെ മാത്രമല്ല, ഒരുപാട് ലൈബ്രറിയിൽ, ബ്രിട്ടീഷ് ലൈബ്രറിയിൽ, അമേരിക്കൻ മ്യൂസിയത്തിലും ലോവർ മ്യൂസിയത്തിലും ഒക്കെ ഈ പറക്കുന്ന കുതിരയുടെ ബാബിലോണിയൻ ശില്പങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ബാബിലോണിയക്കാരുടെ ഈ ലമാസു തൊട്ടടുത്ത് കിടക്കുന്നു. ബാബിലോണിയ എന്ന് പറയുന്നത് ഇന്നത്തെ ഇറാഖില് ബാഗ്ദാദ് പ്രദേശമാണ്. അതിൻ്റെ കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് പേർഷ്യ, അതായത് ഇന്നത്തെ ഇറാൻ. പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്ന അറേബ്യൻ പ്രദേശങ്ങൾ. വടക്ക് ഭാഗം എന്ന് പറയുന്നത് അനറ്റോളിയൻ സംസ്കാരത്തിൻ്റെ ഭാഗങ്ങൾ. ഇങ്ങനെയുള്ള തൊട്ടടുത്തുള്ള എല്ലാ സംസ്കാരങ്ങളുമായിരുന്നു. അപ്പോൾ മറ്റ് സംസ്കാരത്തിലേക്ക് പോകുമ്പോൾ ഇതേ കഥകൾ അങ്ങോട്ടും പോയി. അങ്ങനെ പേർഷ്യൻ സംസ്കാരത്തിൽ ഈ പറക്കുന്ന കുതിരയുടെ പേര് മിറാജ് എന്നാണ്. പേർഷ്യയിലെ പ്രധാനപ്പെട്ട ഒരു മതമായിരുന്നു സൗരാഷ്ട്ര മതം. നൂറ്റാണ്ടുകളോളം അവരായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട മതം. അങ്ങനെ സൗരാഷ്ട്ര മതം കൊടികുത്തി വാഴുന്ന സമയത്ത് മറ്റ് ചില മതങ്ങൾ കൂടി സൗരാഷ്ട്ര മതക്കാരുടെ ഇടയിൽ പേർഷ്യയിൽ ഉണ്ടാവാൻ തുടങ്ങി. അപ്പോൾ ഈ അവരുടെ അനുയായികൾ അവരുടെ പുരോഹിതനായിരുന്ന ആർദ്രവിരാഫിനോട് ചോദിച്ചു, ഇങ്ങനെ പല ആളുകളും പല മതങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, അപ്പം നമ്മുടെ മതമല്ലേ ശരിയായിട്ടുള്ള മതം, എന്താണ് അങ്ങേക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ നാളെ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ആലോചിച്ചു, എന്ത് പറയണമെന്നിങ്ങനെ ആലോചിച്ചിരുന്നു. ഒരു പിടിയും കിട്ടാതെ വന്നപ്പോൾ അദ്ദേഹം അങ്ങനെ സാധാരണ വരുമ്പോൾ ചെയ്യുന്ന പോലെ അദ്ദേഹം നന്നായി മദ്യവും പിന്നെ മാങ്ക് എന്ന് പറയുന്ന ഒരു പേർഷ്യൻ സാധനമുണ്ട്, അതിന് നമ്മുടെ സംസ്കൃതത്തിൽ അതിനെ ഭാങ്ക് എന്ന് വിളിക്കും. സംഭവം മറ്റൊന്നുമല്ല, കഞ്ചാവ് അരച്ചുണ്ടാക്കിയ ഒരു പാനീയമാണ്. അങ്ങനെ മാങ്കും മദ്യവും പിന്നെ ഹൗമ എന്ന് പറയുന്ന മറ്റൊരു സാധനവും. ഈ ഹൗമയെക്കുറിച്ച് ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമെന്ന് കരുതുന്നു. ഇന്ത്യൻ സംസ്കാരത്തിൽ സോമയാഗം എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അതിൻ്റെ അവസാനം സോമം എന്ന് പറയുന്ന സോമരസം ഉണ്ടാക്കുകയാണ്. ഇത് ഒരു സൈക്കഡലിക് ഡ്രഗാണ്. അങ്ങനെ ഈ സോമയാഗം എന്ന് പറയുന്ന സംസ്കാരം ഇന്ത്യയിലേക്ക് കടന്നു വന്ന വഴിയാണ് ഈ ഇറാൻ പ്രദേശങ്ങൾ.
അതുകൊണ്ട് അവിടെയുമുണ്ട് ഈ സോമം. അവർ പറയുന്ന പേര് സോമം എന്നല്ല, ഹൗമം എന്നാണ്. അങ്ങനെ ഈ ആർദ്രവിരാഫ് മദ്യവും കഞ്ചാവ് അരച്ചതും ഈ ഹൗമവും എല്ലാം കൂടെ കൂട്ടി മിക്സ് ചെയ്ത് അടിച്ചു. അങ്ങനെ മിക്സ് ചെയ്ത് അടിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മുമ്പിലേക്ക് ദാ പറക്കുന്ന കുതിരയായ പേർഷ്യൻ സംസ്കാരത്തിലുള്ള ആ മിറാജ് എന്ന് പറയുന്ന കുതിര വന്നു നിന്നു. അദ്ദേഹം അതിൻ്റെ മുകളിൽ കയറിയിരുന്നു, പിന്നെ അങ്ങോട്ട് പറക്കാൻ തുടങ്ങി. അപ്പൂപ്പൻ താടി പോലെ പൊങ്ങി 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 അങ്ങ് പറന്ന് പറന്ന് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം തൻ്റെ മുമ്പിൽ ഒരു സ്ത്രീ നിൽക്കുന്നതായിട്ട് തോന്നി. സാധാരണ അമിതമായി മദ്യപിച്ചു കഴിഞ്ഞാൽ വഴിയരിയിൽ കാണുന്ന മരക്കുറ്റി പോലും സ്ത്രീയാണെന്ന് തോന്നുന്ന ആളുകളാണ്. അപ്പോൾ ഇദ്ദേഹം നോക്കുമ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി അടിച്ചു. ഇദ്ദേഹം അതിസുന്ദരിയായ ഒരു സ്ത്രീയാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് കരുതി. അവളുടെ പേര് ചോദിച്ചു. അവളുടെ പേര് ദീൻ എന്നാണ്. അങ്ങനെ ദീൻ അവൾ അദ്ദേഹത്തോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഈ ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും കുറേ വെളിപാടുകളും, എന്തൊക്കെ ചെയ്യണമെന്നും മനുഷ്യൻ എന്തൊക്കെ ചെയ്താൽ നന്നായി സ്വർഗത്തിലേക്ക് പോകാമെന്നും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ദീൻ ഉപദേശിച്ചു. ഇതാണ് ദീനിൻ്റെ ഉപദേശങ്ങൾ. അങ്ങനെ ദീനിൻ്റെ ഉപദേശങ്ങൾ നിങ്ങൾ ഈ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം മറ്റ് ചില മതത്തിൽ ദീൻ എന്താണ് എന്നുള്ളത്. ഇത് വന്നിരിക്കുന്ന ആ വഴി മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. അതിനുശേഷം ഇദ്ദേഹം ഇനി എങ്ങോട്ട് പോകണമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴത്തേക്കും അവിടുത്തെ അവരുടെ സൗരാഷ്ട്രക്കാരുടെ ഒരു പ്രധാന മാലാഖ വന്നു. സറോഷ് എന്ന് പറയുന്ന മാലാഖ, അതായത് ജിബരിയിൽ എന്നോ ഗബ്രിയൽ എന്നോ ഒക്കെ പറയാവുന്നതിന് തത്തുല്യമായിട്ടുള്ള സൗരാഷ്ട്രക്കാരുടെ മാലാഖയാണ് സറോഷ്. അങ്ങനെ സറോഷ് വന്നിട്ട് ഇദ്ദേഹത്തോട് പറഞ്ഞു, ആ ഏതായാലും ഇവിടം വരെയും വന്നതല്ലേ, നമുക്ക് ഇവിടെയൊക്കെ കണ്ട് നമുക്ക് നമ്മുടെ ദൈവത്തെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോയാൽ പോലെ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ശരി ഇവിടം വരെയും വന്നതാണല്ലോ, കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം കണ്ടു. ആ സമയത്ത് ഈ ഇദ്ദേഹത്തിൻ്റെ മുൻപുണ്ടായിരുന്ന പ്രധാന പുരോഹിതന്മാരെ കണ്ടു, മരിച്ചു പോയവരെ കണ്ടു, അവരോട് സംസാരിച്ചു. പിന്നെ അങ്ങോട്ട് പോവുകയാണ്. ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകണമെങ്കിൽ ഈ കുതിരപ്പുറത്ത് പോകാൻ പറ്റത്തില്ല, അതിനൊരു ഇടുങ്ങിയ വഴിയുണ്ട്. അതിന് ചിൻവാദ് പാലം എന്നാണ് പേര്, അതായത് ഒരു നൂൽപാലം. ആ നൂൽപാലത്തിൽ കൂടി വളരെ ബാലൻസ് ചെയ്ത് വേണം പോവാനായിട്ട്. ഒരടി അങ്ങോട്ടോ ഒരടി ഇങ്ങോട്ടോ മാറിയ താഴെ പപ്പു പറഞ്ഞതുപോലെ കൊക്കയല്ലേ കൊക്ക, ആ കൊക്കയിലേക്ക് മറിഞ്ഞു വീഴും. അപ്പോൾ പാപം ചെയ്യാത്ത ശുദ്ധ ആത്മാക്കൾക്ക് മാത്രമേ ഈ പാലത്തെ കൂടെ പോകാൻ പറ്റത്തുള്ളൂ. സംഭവം മറ്റൊന്നുമല്ല, കഴിച്ചിരിക്കുന്ന സാധനങ്ങൾ മൂന്നെണ്ണം കൂടി മിക്സ് ചെയ്താണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ആർക്കും വഴിക്ക് വീതി പോരാ എന്ന് തോന്നും. നമ്മളൊരു പഴയ പാട്ട് കേട്ടിട്ടുണ്ട്, അവനായി തെങ്ങും പനയും തലനിറയെ പതപതയും കൈവീശി കാറ്റു പിളർന്നിട്ടവനങ്ങനെ പോകും നേരം, പകലിന് വെളിച്ചം പോരാ രാത്രിക്കു കറുപ്പും പോരാ വഴിയൊക്കെ ഇടുങ്ങിപ്പോയി ഇടവഴികൾ ചെറുതായും പോയി. അപ്പോൾ നന്നായിട്ട് സാധനം അടിച്ചു കഴിഞ്ഞാൽ പകലെന്നാ വെളിച്ചമുണ്ടെങ്കിലും വെളിച്ചമില്ല എന്ന് തോന്നും. രാത്രിയിൽ നമുക്ക് കണ്ണ് കാണും, വീതിയേറിയ വഴിക്കൊന്നും വഴിക്കൊട്ടും വീതി പോരാ എന്ന് തോന്നും. ഇടവഴിക്കൊക്കെ എന്തിനാണ് ഇത്രയും വലിയ വീതി എന്ന് തോന്നും. ഇതാണ് അവിടെയും അദ്ദേഹത്തിന് സംഭവിച്ചത്. അദ്ദേഹം അടിച്ചിരിക്കുന്ന സാധനം കാരണം അദ്ദേഹം ഇങ്ങനെ നടന്ന് നടന്ന് മുകളിലെത്തി. അവിടെ ചെന്ന് പ്രധാനപ്പെട്ട ദൈവമായിരുന്ന അഷൂർ മസ്തയെ കണ്ടു. അഷൂർ മസ്ത അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തി. എന്നിട്ട് പോകാൻ നേരം പറഞ്ഞു, പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ആളുകളെയൊക്കെ കാണണ്ടേ, അദ്ദേഹം അങ്ങോട്ട് നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ തൻ്റെ മതത്തിൽ നിന്നും മരിച്ചതിന് ശേഷം വന്നിരിക്കുന്ന ആളുകൾ അവിടെ സന്തോഷത്തോടുകൂടി പാട്ടും ഡാൻസും ഒക്കെ കളിക്കുന്നത് കണ്ടു പുള്ളിക്ക് വളരെ സന്തോഷമായി. നേരം പറഞ്ഞു, ഇനി അവരെയും കൂടെ കണ്ടിട്ട് പോകൂ എന്ന് പറഞ്ഞു. അപ്പോൾ താഴെ ഈ കത്തുന്ന തീക്കകത്ത് ഈ ആളുകളെ ചുറ്റി വരിഞ്ഞുകൊണ്ട് പാമ്പുകൾ നിന്നിട്ട് കൊത്തുന്നു. മാത്രവുമല്ല ചില വിചിത്ര ജീവികൾ, കൊമ്പും വാലുമുള്ള ജീവികൾ വന്നിരുന്നുണ്ട്. ചില ആളുകളുടെ നാവൽ കൊടിലിട്ട് പിടിച്ച് വലിച്ചു പറിക്കുന്നു. അദ്ദേഹം ചോദിച്ചു, ഇതെന്താണ് ഇവർ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അവർ ഭൂമിയിൽ നാവ് കൊണ്ട് കള്ളം പറഞ്ഞു. അപ്പോൾ അതിനുള്ള ശിക്ഷയാണ് നാവ് പറിച്ചെടുക്കുക, അതാണ് ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഇദ്ദേഹം താഴെ ഭൂമിയിലെത്തി. ഇദ്ദേഹത്തിൻ്റെ കെട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ വന്നപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം എന്തെങ്കിലുമുണ്ട്. ഞാൻ ഇന്നലെ അദ്ദേഹത്തെ പോയി കണ്ടു, ഈ പറക്കുന്ന കുതിരയുടെ പുറത്ത് പോയി ഇങ്ങനെ പറന്ന് പറന്ന് പോയി അദ്ദേഹത്തെ പോയി കണ്ടു. അങ്ങനെ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അത് ചില ഉപദേശങ്ങളായിട്ട്, ദീനിൻ്റെ ഉപദേശങ്ങളായിട്ട് അദ്ദേഹം അവർക്ക് കൊടുക്കുകയും ചെയ്തു. ഇത് തൊട്ടടുത്തുള്ള സംസ്കാരമായിരിക്കുന്ന അറേബ്യൻ സംസ്കാരത്തിൽ നിന്നും ഒരാൾ അവിടെ ഒരു കച്ചവടത്തിന് വേണ്ടിയിട്ട് വരുന്നു. അദ്ദേഹം ഒരു വലിയ വ്യാപാരിയാണ്, കച്ചവടത്തിന് വേണ്ടി മറ്റ് രാജ്യങ്ങളിലൊക്കെ പോകും. അവിടെ നിന്ന് അദ്ദേഹത്തിന് മതങ്ങളെക്കുറിച്ച് നല്ല താല്പര്യമുണ്ട്. അവിടെ ഈ മതങ്ങളൊക്കെ പഠിക്കുകയും അതിൻ്റെ കഥകൾ കേൾക്കുകയും ചെയ്ത അദ്ദേഹത്തിന് ഈ കഥ വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം ഈ കഥ അതേപടി എടുത്തുകൊണ്ടുപോയി തൻ്റെ നാട്ടിൽ കൊണ്ടുവന്നിട്ട്
അദ്ദേഹവും ഈ കുതിര, ഈ മിറാജ് എന്ന് പറയുന്ന കുതിരയെ, അവിടെ ബുറാക്ക് എന്ന് പറയുന്ന കുതിര പുറത്തായി അദ്ദേഹവും ഒരു യാത്ര നടത്തി. അദ്ദേഹവും പോയിട്ട് ഈ പറയുന്ന രാജ്യങ്ങളും സ്ഥലങ്ങളുമെല്ലാം കണ്ട ശേഷം വീണ്ടും തിരികെ വന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു ഒരു ദീനിൻ്റെ പുസ്തകം. ഇതായിരുന്നു ആ മതത്തിൻ്റെ കഥ അങ്ങോട്ട് വരാനുള്ള കാരണം. ഇനി ഈ പറയുന്ന സൗരാഷ്ട്ര മതക്കാർക്കാണ് ഏഴ് സ്വർഗം എന്ന് പറയുന്ന സങ്കല്പം അവിടെ നിന്ന് വന്നതാണ്. ഇത് ആദ്യത്തെ ശരിക്കും മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിൽ മൂന്ന് സ്വർഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ കഥയിൽ ആദ്യത്തെ സ്വർഗം എന്ന് പറയുന്നത് ജാസ്പർ എന്ന് പറയുന്ന കല്ലുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു തട്ടാണ്. അവിടെയാണ് സൂര്യനും ചന്ദ്രനും ഉള്ളത്. തൊട്ടുമുകളിൽ രണ്ടാം നിലത്തട്ട് അവിടെ സിഗുൾമുട്ട് എന്ന് പറയുന്ന പ്രത്യേകതരം കല്ലുകൾ കൊണ്ട്, തിളക്കമുള്ള കല്ലുകൾ കൊണ്ട്, അതിന് നീല കളറാണ്. നമുക്കറിയാം ആകാശത്തോട് നോക്കിയാൽ വെളുത്ത നിറത്തിൽ മേഘങ്ങൾ കാണാം. അതൊന്നാം തട്ട്, അതിൻ്റെ മുകളിൽ നീല നിറത്തിലുള്ള സിഗുൾമുട്ട്, അതിന് ഈജിപ്തുകാർ അതിനെ ലാപ്പിസ് ലാസുലി എന്ന് വിളിക്കും. ആ നീല കളറുള്ള കല്ല് വെച്ചുണ്ടാക്കിയിരിക്കുന്ന രണ്ടാം തട്ട്, അതിനും മുകളിൽ ഇൽജിത്ത് എന്ന് പറയുന്ന മൂന്നാം തട്ടിലാണ് ദൈവം ഇരിക്കുന്നത് എന്നാണ് മെസപ്പൊട്ടോമിയക്കാരുടെ കഥ. ഇതേ കാര്യം തന്നെ മറ്റു മതങ്ങളിലുമുണ്ട്. ജൂതമതത്തിൽ, അതായത് പഴയ നിയമത്തിൽ, സ്വർഗത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നതിന് പല സ്ഥലങ്ങളിൽ ഏഴ് പേരുകൾ ഉപയോഗിച്ചാണ് എഴുതിയിരിക്കുന്നത്. ആ പേരുകൾ ഇതൊക്കെയാണ്: വിലോൺ, റാക്കിയ, ഷക്കാക്കിം, സെബൂൽ, മാവോൻ, മാക്കോൺ, അറാബോ എന്നിങ്ങനെയാണ്. അതായത് ഹെബ്രായക്കാരുടെ ഇടയിലും പഴയ നിയമത്തിലും ഏഴ് തരം സ്വർഗത്തങ്ങളെക്കുറിച്ചുള്ള വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. വിലോൺ എന്ന് പറയുന്നത് ഒരു കർട്ടനാണ്. അതായത് ഏറ്റവും താഴത്തെ തട്ട്, സ്വർഗത്തിൻ്റെ ഏറ്റവും താഴത്തെ തട്ട് ഒരു കർട്ടനാണ്. അതിങ്ങനെ വലിച്ചു നീട്ടുമ്പോഴാണ് പകൽ ആകുന്നത്. സൂര്യൻ്റെ പ്രകാശം ഇങ്ങോട്ട് വരുന്നു, വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അദ്ദേഹം എന്ന കർട്ടൻ വലിച്ചിടുന്നു, അപ്പം രാത്രിയാവുന്നു. ഇതായിരുന്നു അന്നത്തെ സങ്കല്പം. ഇനി ക്രിസ്തു മതത്തിലുണ്ടോ? ക്രിസ്തു മതത്തിൻ്റെയും ആദ്യ കാലഘട്ടങ്ങളിൽ ഏഴ് സ്വർഗങ്ങളുണ്ടായിരുന്നു. കോറിന്തോസുകാരുടെ ഒക്കെ എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിൽ 12-ാം അധ്യായം 2-4 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: 14 വർഷങ്ങൾക്ക് മുമ്പ് ശരീരത്തോടുകൂടിയോ അല്ലാതെയോ എന്നെനിക്കറിയില്ല, മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരാളെ എനിക്കറിയാം. അവിടെ നിന്നും ശരീരത്തോടെയോ അല്ലാതെയോ എന്നെനിക്കറിയാം അറിയില്ല പറുദീസയിലേക്ക് എടുക്കപ്പെട്ടു. അപ്പോൾ ക്രിസ്തു മതത്തിൻ്റെ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ തട്ടുതട്ടായിട്ടായിരുന്നു സ്വർഗമുണ്ടായിരുന്നത്. യേശു മൂന്നാം സ്വർഗത്തിലേക്ക് എടുത്തപ്പെട്ടു, അവിടെ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക്, പാരഡൈസിലേക്ക് പോയി. ഇങ്ങനെ ക്രിസ്ത്യൻ തിയോളജി പ്രകാരം കൊടുത്തിരിക്കുന്ന ഏഴ് സ്വർഗങ്ങളുടെ ഒരു രൂപമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ അടുത്തത് ഇസ്ലാമിലുമുണ്ട് ഏഴ് സ്വർഗങ്ങൾ. ഒന്നാം സ്വർഗം വെള്ളമുണ്ട്, രണ്ടാമത്തത് മുത്തുകൊണ്ട്, മൂന്നാം സ്വർഗം ഇരുമ്പ് കൊണ്ട്, പിന്നെ ബ്രാസ്, സിൽവർ, ഗോൾഡ്, അവസാനം ഏറ്റവും മുകളിലത്തെ തട്ടാണ് ഡിവൈൻ ലൈറ്റ്. അവിടെ ആകെ ഉള്ളത്, ഇതാ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ, ഒരു മരം മാത്രമാണ്. സിദ്രത്തുൽ മുന്താര എന്നാണ് പറയുന്നത്. അവിടെ ആ മരത്തിൻ്റെ ചുവട്ടിൽ പോയി ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമമായ കാര്യം. അവിടെ പോയിരിക്കുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ, അത് മുഹമ്മദാണ്. ഇനി ഹിന്ദുമതത്തിലുമുണ്ട് ഇങ്ങനെ ഏഴ് സ്വർഗങ്ങളും ഏഴ് നരകങ്ങളും. ഹിന്ദുമതത്തിലെ ഏഴ് സ്വർഗങ്ങൾ ഇതാണ്: ഭൂലോക, ഭൂവർലോക, സ്വർലോക, മകർലോക, ജനർലോക, തപലോക, സത്യലോക എന്നിങ്ങനെ ഭൂമിക്ക് മുകളിൽ ഏഴ് തട്ടുകൾ, ഭൂമിക്ക് താഴെയും ഏഴ് തട്ടുകൾ: അതല, വിതല, സുതല, തലതല, മഹാതല, രസതല, പാതാള. ഇങ്ങനെ ഏഴ് താഴോട്ടും, ഭൂമി ഒരു തട്ട്, അതിന് മുകളിൽ ഏഴ് തട്ട്, അടിയിലേക്ക് ഏഴ് തട്ട്. ഇതായിരുന്നു അന്നത്തെ ആളുകളുടെ സങ്കല്പം. ഈ സങ്കല്പത്തിൽ നിന്നാണ് ഏതോ ഒരാൾ ഒരു കുതിരപ്പുറത്തോ കഴുതപ്പുറത്തോ കയറി ഏഴാം ആകാശത്തേക്ക് പറന്നുപോയി എന്ന് പറഞ്ഞിരിക്കുന്ന കഥയുണ്ടാക്കിയിരിക്കുന്നത്. ഈ ഏഴാം ആകാശത്തിന് മുകളിലുള്ള ഈ തോട്ടത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, ഈ കഥ എവിടെ നിന്നാണ് വന്നത് എന്നുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. സുമേറിയക്കാരുടെ ഒരു ഇതിഹാസം അനുസരിച്ച് അവർക്ക് ഒരു തോട്ടമുണ്ടായിരുന്നു. ബൈബിളിൽ പറയുന്ന ഏദൻ എന്ന് പറയുന്ന തോട്ടത്തെ പോലെ തന്നെയുള്ള ഒരു സുമേറിയൻ ഇതിഹാസത്തിലെ തോട്ടമായിരുന്നു എരിഡു എന്ന് പറയുന്ന തോട്ടം. ആ തോട്ടത്തിൻ്റെ നടുക്ക് ഒരു വൃക്ഷം നിൽപ്പുണ്ട്, കിസ്കാനു വൃക്ഷം എന്നാണ് പറയുന്നത്. ഇതേക്കുറിച്ച് പല സുമേറിയൻ പല കഥകളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ചില കഥകളിൽ കിസ്കാനു വൃക്ഷം എന്നറിയുന്നു, ചില സുമേറിയൻ ഇതിഹാസങ്ങളിൽ ഹുലപ്പ വൃക്ഷത്തെക്കുറിച്ചുള്ള കവിതകൾ എന്ന് പറഞ്ഞ് ഒരുപാട് കവിതകൾ കിട്ടിയിരിക്കുന്നു. എന്തായാലും ഈ പറയുന്ന കിസ്കാനു വൃക്ഷം എന്ന് പറയുന്നത് ഒരു കഞ്ചാവ് വർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. അവർ പറയുന്ന ഒരു കഥയനുസരിച്ച് ആ ചെടിയുടെ ചുവട്ടിൽ വെച്ചുണ്ടാകുന്ന ലൈംഗിക ബന്ധം കഴിഞ്ഞാലും സ്ത്രീകൾ നിത്യ കന്യകമാരായി തന്നെ നിലനിൽക്കുമെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ അതിന് കാരണം
ഈ കിസ്കാനു വൃക്ഷം എന്ന് പറയുന്ന കഞ്ചാവ് ചെടിയുടെ ചുവട്ടിൽ നിൽക്കുമ്പോൾ അതിൻ്റെ കായോ പൂവോ ഇലയോ എന്തെങ്കിലും ചവച്ച് കഴിച്ചു കഴിയുമ്പോൾ അന്നത്തെ മനുഷ്യർക്ക് തോന്നുന്ന ഒരു കാര്യമായിരിക്കാം. അതെങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങളുടെ ഭാവനയ്ക്ക് ഞാൻ വിടുകയാണ്. എന്തായാലും ഈ കഥ ആ പ്രദേശത്തുണ്ടായിരുന്ന പല സമൂഹങ്ങളിലേക്കും വ്യാപിക്കാനിടയായി. ഈ തോട്ടം എന്നുള്ളതിന് അറബി ഭാഷയിൽ ഉപയോഗിക്കുന്ന വാക്ക് ജന്ന എന്നാണ്. നമ്മൾ നോക്കുക, ജന്ന എന്ന് പറയുന്ന ആ ഒരു തോട്ടത്തെക്കുറിച്ചുള്ള ഒരു കവിത ഉണ്ടാവുകയും അതിന് തത്തുല്യമായിട്ട് അറബി ഭാഷയിൽ ജന്ന എന്ന വാക്കുണ്ടാവുകയും ചെയ്യുന്നു. മാത്രമല്ല, ഇതൊരു ബാബിലോണിയൻ സംസ്കാരങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ ബാബിലോണിയയിൽ ഒരു തൂങ്ങുന്ന പൂന്തോട്ടത്തെക്കുറിച്ചുള്ള ഒരു കഥകളും കേട്ടിട്ടുണ്ട്. മാത്രവുമല്ല, ഈ തോട്ടത്തെക്കുറിച്ച് ബൈബിളിൽ പറയുന്ന തോട്ടത്തെക്കുറിച്ച് ബൈബിളിൽ അതിന് മറ്റൊരു പേരുണ്ട്, പറുദീസ എന്ന് വിളിക്കപ്പെടുന്ന, അതിന് ഫിർദൌസ് എന്നാണ് വിളിക്കുന്നത്. ഈ വാക്കും അറബി ഭാഷയിൽ അതിന് രണ്ടർത്ഥമുണ്ട്, ഒന്ന് തോട്ടം എന്നും മറ്റൊന്ന് ആകാശമെന്നും. അപ്പോൾ ഇത് പറഞ്ഞ് പറഞ്ഞ് വീണ്ടും ആകാശത്തിലിരിക്കുന്ന ഒരു തോട്ടത്തെക്കുറിച്ചുള്ള ചില സങ്കല്പങ്ങൾ ആളുകളിലേക്ക് എത്തുന്നു. ഇനി ഇവിടെ മറ്റൊരു കാര്യം, മരിച്ചു കഴിഞ്ഞാൽ ആളുകൾ അവർ ഈ ലോകത്തു നിന്ന് പോകും, പക്ഷെ അവർക്കും മറ്റൊരു സ്ഥലമുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു അമിത പ്രതീക്ഷ ഒട്ടുമിക്ക സമൂഹങ്ങളിലും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മരണാനന്തര ജീവിതത്തെക്കുറിച്ചൊക്കെ അവർ സ്വപ്നം കാണാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനൊരു നല്ലൊരു സ്ഥലമുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും മനുഷ്യന് വേണ്ടത്? ഏറ്റവും അധികം ആളുകൾ ഈ ഭൂമിയിൽ തങ്ങൾക്ക് കിട്ടാതെ വന്നിരുന്ന, താങ്കൾ ഏറ്റവും അധികം ആഗ്രഹിച്ച കുറേ കാര്യങ്ങൾ അവിടെ കിട്ടുമെന്ന് സങ്കല്പിക്കുക വളരെ സ്വാഭാവികമാണ്. ഈ അറബി രാജ്യങ്ങളിലുണ്ടായിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ കച്ചവടത്തിനും മറ്റുമായിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് യാത്രയാണ്, ഒരു പ്രദേശത്താണ് അവർ താമസിക്കുന്നത്. അങ്ങനെ പോകുന്നവർ അവരുടെ കുടുംബവും ഭാര്യയും ഒക്കെ വിട്ടിട്ട് മാസങ്ങളോളം മരുഭൂമിയിലൂടെയൊക്കെ സഞ്ചാരമായിരിക്കും. അവർക്ക് ഈ പറയുന്ന അവരുടെ ലൈംഗിക ആവശ്യങ്ങൾക്ക് നിവർത്തിക്കാൻ മറ്റു വഴികളുണ്ടായിരുന്നില്ല. അവർ അപ്പോൾ ഏറ്റവും അധികം അന്വേഷിച്ചിരുന്നത് സുന്ദരികളായ സ്ത്രീകളെ എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ചിരുന്നു. അപ്പോൾ അതിൽ തന്നെ പണം കൊടുത്ത് ഇങ്ങനെ ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി സ്ത്രീകളെ വാടകയ്ക്കെടുക്കുന്ന പരിപാടിയിൽ ഏറ്റവും അധികം ഡിമാൻഡ് ഉണ്ടായിരുന്ന ആളുകൾ എന്ന് പറയുന്നത് ചെറിയ കുട്ടികളാണ്. അപ്പോൾ നമ്മളിപ്പോൾ പല മതപ്രഭാഷകരുടെയും പ്രസംഗം കേട്ടിട്ടുണ്ട്, ഖവാ ഇബ എന്ന് പറഞ്ഞുകൊണ്ട് അലറുന്ന മതപ്രഭാഷകരെ കേട്ടിട്ടുണ്ട്. എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? സ്തന വളർച്ച ആരംഭിച്ച പ്രായത്തിലുള്ള പെൺകുട്ടികൾ എന്നാണ് അർത്ഥം. അതായത് ആ പ്രായത്തിലുള്ള പെൺകുട്ടികളെ അന്നത്തെ കാടൻ സമൂഹമുണ്ടായിരുന്ന ഈ കച്ചവടത്തിന് പോയിരുന്ന ആളുകൾ വിലപേശി വിലയുറപ്പിച്ച് അവരെ ശാരീരിക ആവശ്യങ്ങൾക്ക് വേണ്ടി ചൂഷണത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ആ ഇതിനെയാണ് ഖവായിബ എന്ന് വിളിച്ചു പോകുന്നത്. അത്തരം പെൺകുട്ടികൾക്കായിരുന്നു അറബി ഈ പറയുന്ന ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിൽ വലിയ ഡിമാൻഡ് ഉണ്ടായിരുന്നത്. ഇനി മറ്റൊന്നും കൂടി ഡിമാൻഡ് ഉണ്ടായിരുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇവർ പോകുന്ന സമയത്ത് സ്ത്രീകളെ കിട്ടണമെന്ന് നിർബന്ധമില്ല. ഒരു വലിയ കച്ചവട സംഘങ്ങളായിട്ടാണ് പോകുന്നത്. ആ കച്ചവട സംഘങ്ങളിൽ ചെറിയ കുട്ടികളുണ്ടാവും, ഒരുപക്ഷെ അടിമകളായിരിക്കാം, അല്ലെങ്കിൽ ചെറുപ്രായത്തിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ബാലനെ അവരുടെ ഏതെങ്കിലും അമ്മാവനോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഈ കച്ചവട സംഘത്തിൽ ചേർത്ത് വിട്ടിട്ടുണ്ടാവാം. അങ്ങനെയുള്ള ചെറുപ്രായക്കാരായ കുട്ടികളെ കൂടി അവർ ഉപയോഗിക്കുമായിരുന്നു. കാരണം മറ്റു നിവൃത്തിയൊന്നുമില്ല, വീട് വിട്ട് മരുഭൂമിയിലൂടെ മാസങ്ങളോളം അലയുകയാണ്. അപ്പോൾ അവർ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആൺകുട്ടികളെ ഉപയോഗിച്ചിരിക്കാം. അപ്പോൾ അവരുടെ ഒരു സങ്കല്പത്തിൽ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ സന്തോഷകരമായിരിക്കുന്ന അവസ്ഥ രണ്ടു നേരം ഭക്ഷണം കിട്ടുക, അല്ലെങ്കിൽ ഒരു നേരമെങ്കിലും ഭക്ഷണം കിട്ടുക, പിന്നെ ഈ പറയുന്ന വിധത്തിലുള്ള ശാരീരിക ആവശ്യങ്ങൾക്ക് വേണ്ടി സുന്ദരിമായ സ്ത്രീകളെ കിട്ടുക. അതത്ര കിട്ടിയാലും മതിയാവില്ല, ഒരു 72 കിട്ടുമെങ്കിൽ അത്രയും നല്ലത്. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ കിട്ടുന്ന അതിൽ തന്നെ ഈ പറയുന്ന ഖവായിബ എന്ന് പറയുന്ന ആ രീതിയിലുള്ള പെൺകുട്ടികളെ കിട്ടുക. ഇനി അതുമല്ല, അതും പോരാ, എന്നിട്ടും തൃപ്തി വരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? ചെറുപ്രായത്തിലുള്ള ബാലന്മാരെ കൂടി കിട്ടണം. അപ്പം അങ്ങനെയുള്ള സ്ഥലം കിട്ടുന്ന ഒരു മനോഹരമായ പ്രദേശത്തെക്കുറിച്ചുള്ള സാങ്കല്പിക കഥകൾ കൂടി അവർ മെനഞ്ഞുണ്ടാക്കി. ആ സാങ്കല്പിക കഥയ്ക്ക് വേണ്ടിയിട്ട് ഇന്ന് ലോകത്തിൽ മുഴുവനും അക്രമങ്ങളും അതിക്രമങ്ങളും വെട്ടും കുത്തും കൊലയും ബോംബേറും എല്ലാം നടക്കുന്നത് കാണുമ്പോൾ ഈ കഥയുടെ തുടക്കം എവിടെയാണെന്ന് നമ്മളൊന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. അടുത്തത് ഈ വിഷയത്തിലെ ഒരു സുപ്രധാന ഭാഗത്തേക്കാണ് കടക്കുന്നത്. ഇത് കുറേ ജ്യോതിശാസ്ത്രവും മതങ്ങളും സംസ്കാരവും ഭാഷയും എല്ലാം കൂടി കലർന്ന് കിടക്കുന്ന ഒരു ഭാഗമായതുകൊണ്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. പരമാവധി ലളിതമായിട്ട് പറയാനായിട്ട് ഞാൻ ശ്രമിക്കാം. ലൂസിഫർ, ഈ ലൂസിഫർ എന്നുള്ള പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? സാധാരണ വിശ്വാസികളുടെ ഇടയിൽ ലൂസിഫർ എന്ന് പറയുന്നത് പിശാചുകളുടെ തലവനാണ്, അത് തിന്മയുടെ ശക്തിയാണ്, ഡെവിളാണ്, നരകത്തിൻ്റെ അധിപനാണ് എന്നൊക്കെയാണ് കരുതുന്നത്. എന്നാൽ ബൈബിളിൽ ഒരിക്കലും പിശാചുകളുടെ തലവനായിട്ട് ലൂസിഫർ എന്നുള്ള പേരല്ല കൊടുത്തിരിക്കുന്നത്. അവിടെ ബേൽസബൂൽ എന്ന് പറയുന്ന
മറ്റൊരു പേരാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ആരാണ് ലൂസിഫർ? ലൂസിഫർ എന്നുള്ളത് ഒരു ലാറ്റിൻ വാക്കാണ്. ലൂസിസ് ഫെറോസ് എന്ന രണ്ട് വാക്കുകൾ ചേർന്നുണ്ടായതാണ്. ഇതിൻ്റെ അർത്ഥം ലൂസി എന്ന് പറഞ്ഞാൽ പ്രകാശം, ഫെറോസ് എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക, പ്രകാശം കൊണ്ടുവരുന്നവൻ എന്ന അർത്ഥത്തിലാണ്. ആരാണ് പ്രകാശം കൊണ്ടുവരുന്നത്? നമുക്കറിയാം, ഏതാണ്ട് ഒരു 5000 വർഷങ്ങൾക്ക് മുമ്പ് ആളുകൾ സമയവും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് അറിയുക എന്നുള്ളതിനെക്കുറിച്ച് വലിയ തിട്ടമുണ്ടായിരുന്നില്ല. അപ്പോൾ അതിരാവിലെ രാത്രി നോക്കുമ്പോൾ, സന്ധ്യാസം നേരം വെളുക്കുന്നതിന് തൊട്ടു മുമ്പ് ആകാശത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു നക്ഷത്രം കാണുന്നു, നല്ല തെളിച്ചമുള്ള ഒരു നക്ഷത്രം കാണുന്നു. ആ നക്ഷത്രം കണ്ടു കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ പിന്നെ പ്രകാശം ഭൂമിയിലേക്ക് വരുന്നു. ഈ പ്രകാശം വന്ന് കുറേ കഴിയുമ്പോഴായിരിക്കും സൂര്യനെ കാണുന്നത്. അപ്പോൾ അവർ കരുതി പ്രകാശം കൊണ്ടുവരുന്നത് ഈ നക്ഷത്രമാണ് എന്നുള്ള ധാരണയിൽ നിന്നുമാണ് ആ നക്ഷത്രത്തെ പ്രകാശം കൊണ്ടുവരുന്നവൻ അഥവാ ലൂസിഫർ എന്നവർ വിളിച്ചത്. നമുക്കറിയാം ഈ നക്ഷത്രം മറ്റൊരു നക്ഷത്രവുമല്ല, ശുക്ര നക്ഷത്രം അഥവാ വീനസാണ്. ഇതേ നക്ഷത്രത്തെ ഗ്രീക്കുകാരും അതേ അർത്ഥത്തിൽ തന്നെ പ്രകാശം കൊണ്ടുവരുന്നവൻ എന്ന അർത്ഥത്തിൽ ഫോസ്ഫറോസ് എന്നാണ് വിളിച്ചത്. ഇത് ഈ നക്ഷത്രം നമുക്കെപ്പോഴും സൂര്യനോട് ചേർന്ന് തന്നെയായിരിക്കും കാണുക. ഒന്നുകിൽ സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ടു മുമ്പ്, അല്ലെങ്കിൽ സൂര്യൻ അസ്തമിച്ചതിന് തൊട്ട് അല്പസമയം കൂടി മാത്രം. അതിന് കാരണം ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ഭ്രമണപഥത്തിൻ്റെ ഉൾഭാഗത്തായിട്ടാണ് ഈ വീനസിൻ്റെയും മെർക്കുറിയുടെയും സ്ഥാനം. അതുകൊണ്ട് വീനസ് എപ്പോഴും സൂര്യനിൽ നിന്നും ഒരു 46 ഡിഗ്രിക്കുള്ളിൽ മാത്രമായിരിക്കും എപ്പോഴും കാണുക. അതുകൊണ്ടാണ് പ്രഭാതത്തിന് തൊട്ടു മുമ്പ്, പിന്നെ നമുക്ക് ഭൂമിയോട് കുറച്ച് അടുത്തുള്ളതായതുകൊണ്ടും നല്ല തെളിച്ചമുള്ളതുകൊണ്ടും നന്നായിട്ട് കാണാൻ പറ്റുമായിരുന്നു. ഇതേ നക്ഷത്രത്തെ മറ്റ് പ്രദേശങ്ങളിലുള്ളവരും അതേ അർത്ഥത്തിൽ തന്നെ അതേ ഇതിലാണ് പറഞ്ഞത്, പ്രകാശം കൊണ്ടുവരുന്നവൻ എന്ന അർത്ഥത്തിൽ ഹീബ്രു സംസാരിക്കുന്നവർ അവരതിനെ ഹെയ്ലേൽ എന്ന് വിളിച്ചു. ഏൽ എന്ന് പറഞ്ഞാൽ പ്രകാശം, ഷൈൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഹീബ്രുവിൽ ഇതിനെ ഹെയ്ലേൽ എന്നാണ് വിളിച്ചത്. മറ്റൊന്നുമല്ല ഈ ശുക്ര നക്ഷത്രം, അതായത് റോമക്കാർ ലൂസിഫർ എന്ന് വിളിച്ച അതേ നക്ഷത്രത്തെയാണ് ഹെയ്ലേൽ എന്ന് വിളിച്ചത്. ഈ ഹീബ്രു സംസാരിക്കുന്നവരുടെ തൊട്ട അടുത്ത പ്രദേശമാണ് അറേബ്യൻ പ്രദേശം എന്ന് പറഞ്ഞല്ലോ. അറേബ്യൻ ഭാഷയിലും ഇതിനെ ഹിലാൽ എന്ന് വിളിച്ചു. അന്നത്തെ മനുഷ്യർ ഈ നക്ഷത്രം കാണുമ്പോഴത്തേക്കും എടേ തമ്പി, ഏക്കടേ, വാടേ, പഠിക്ക് പോകാറായില്ലടേ എന്ന് പറഞ്ഞിട്ട് ശബ്ദമുണ്ടാക്കി ഒച്ച കൂട്ടുമായിരുന്നു. അതേ പരിപാടി മറ്റുള്ളവരും ചെയ്യാൻ തുടങ്ങി. അപ്പോൾ രാവിലെ ഈ നക്ഷത്രത്തെ കാണുമ്പോൾ അവർ ബഹളം വെക്കാൻ തുടങ്ങിയ കാര്യം പിന്നെ ഇത് ഈ നക്ഷത്രത്തെ സ്തുതിക്കുന്ന ഒരു സ്തുതിഗീതമായി മാറി. ഇപ്പോൾ പല മതങ്ങളിലും അവരുടെ മതത്തിൻ്റെ ഈ 5 നേരത്തിലുള്ള പ്രാർത്ഥന, അതിൻ്റെ 1-ാമത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ ലൂസിഫർ എന്ന് പറയുന്ന ഹെയ്ലൽ അഥവാ ശുക്ര നക്ഷത്രത്തെ കാണുമ്പോൾ ഉണ്ടാക്കിയിരുന്ന ഒച്ചയിൽ നിന്നുമാണ്. ഹൗൾ എന്ന് പറയുന്ന വാക്ക് ഉണ്ടായിരിക്കുന്നത്, ശബ്ദമുണ്ടാക്കുക എന്നുള്ള അർത്ഥത്തിലുള്ള ഹൗൾ എന്ന വാക്കുണ്ടായിരിക്കുന്നത് ഹിലാൽ എന്ന് പറയുന്ന ഈ വാക്കിൽ നിന്നുമാണ്. ഇനി അറേബ്യൻ പ്രദേശത്ത് ഇതിനെ ഹിലാൽ എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ മറ്റൊരു പ്രശ്നം കൂടി ഉണ്ടായി. ഈ അറബി പ്രദേശത്തുള്ളവർക്ക് കൂടുതൽ ഈജിപ്തുമായിട്ട് സാംസ്കാരിക ബന്ധങ്ങളുണ്ട്. ഈജിപ്തിലെ പ്രധാന ദേവൻ ചന്ദ്രദേവനായിരുന്നു. അവിടെ ഖോൻസു എന്ന് പറയുന്ന ചന്ദ്രദേവൻ, ആ ചന്ദ്രദേവൻ്റെ തന്നെ പല ഭാവങ്ങളുണ്ട്. ചെറുതായി വരുന്നതിലെ അവസാനത്തെ ഭാവമാണ് ലാഹ്. അങ്ങനെ ഈ ചന്ദ്രദേവനെ ആരാധിക്കുന്ന ആ പ്രദേശത്തിൻ്റെ സ്വാധീനം മൂലം അറബി പ്രദേശത്ത് ഈ ഹിലാൽ എന്ന് പറയുന്ന ദേവം പിന്നീട് ചന്ദ്രദേവം ദേവനായി മാറി. അറബിയിൽ ഹിലാൽ എന്നുള്ള വാക്കിന് ഉദിച്ചു വരുന്ന ചന്ദ്രൻ എന്നാണ് അർത്ഥം. ഈ വാക്കുകളിൽ നിന്നെല്ലാമാണ് ഹൗൾ, ഹിലാൽ, ഹലാൽ, ഹീലിയോസ് എന്നിങ്ങനെയുള്ള ഹെൽ എന്നിങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഉണ്ടായിരിക്കുന്നത്. ഹെൽ എന്നുള്ള വാക്ക് എങ്ങനെയാണ് ഇതില്ലാത്തുണ്ടാകുക എന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് സംശയം തോന്നാം. അതെ, ആദ്യകാലങ്ങളിൽ ഹെൽ എന്നുള്ള വാക്ക് നല്ല സ്ഥലമായിരുന്നു. ബൈബിളിൽ ജോബിൻ്റെ പുസ്തകത്തിൽ 14:13 യൂഡ് ഹൈഡ് മീ ഇൻ ഹെൽ എന്ന് പറഞ്ഞ് ജോബ് നിലവിളിക്കുന്നുണ്ട്. എന്നെ സ്വർഗത്തിൽ ഒളിപ്പിക്കണമേ എന്ന്, നരകത്തിൽ ഒളിപ്പിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അതായത് ജൂതമതത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ നരകം എന്ന് പറയുന്നത് നല്ല സ്ഥലമായിരുന്നു, ലൂസിഫർ എന്ന് പറയുന്നത് നല്ല ദേവനുമായിരുന്നു. ഇനി ഐസയാസിൻ്റെ 14:12 ഹൗ യു ഹാവ് ഫാളൻ ഫ്രം ഹെവൻ മോർണിംഗ് സ്റ്റാർ സൺ ഓഫ് ഡോൺ യു ഹാവ് ബീൻ കാസ്റ്റ് ഡൗൺ ടു ദ എർത്ത് യു ഹു വൺസ് ലേഡ് ഡൗൺ ദ നേഷൻസ്. അതായത് ഉദയത്തിൻ്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ,
നിന്നെ ആരാണ് ആകാശത്തിൽ നിന്നും വെട്ടി താഴെയിട്ടത് എന്ന് ചോദിക്കുന്ന ഒരു വാക്യമുണ്ട് ഐസയാസിൻ്റെ പുസ്തകത്തിൽ. ഇതിൻ്റെ ഒറിജിനൽ പുസ്തകത്തിൽ ഹീബ്രുവിൽ അതിനെ എഴുതിയിരിക്കുന്നത് ഹെയ്ലൽ ബെൻ ഷഹാർ എന്നാണ്. അതിന് വാക്കിൻ്റെ അർത്ഥം ഹെയ്ലൽ എന്ന് പറഞ്ഞാൽ ആരാണ് നമുക്ക് കണ്ടു, ലൂസിഫർ എന്ന് പറയുന്ന, അതായത് വീനസ് നക്ഷത്രത്തെ വെട്ടി വീഴ്ത്തതിനെ കുറിച്ചാണ് ഐസയാസിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഇന്ന് വ്യാഖ്യാനിക്കുന്നത് യേശുവിനെ വെട്ടി വീഴ്ത്തിയ ഒരു പ്രവചനമായിട്ടാണ് അത് കാണുന്നത്. ഇനി ഇതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയിൽ, ആദ്യത്തെ ഇംഗ്ലീഷ് പരിഭാഷകളിലൊന്നാണ് കിങ് ജെയിംസ് വെർഷൻ എന്ന് പറയുന്നത്. അതിലെഴുതിയിരിക്കുന്ന പേരും മറ്റൊന്നല്ല, ഞാൻ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഹൗ ആർ ദ ഫാളൻ ഫ്രം ഹെവൻ ഓ ലൂസിഫർ ദ സൺ ഓഫ് ദ മോർണിംഗ്, അതായത് പ്രഭാതത്തിൻ്റെ പുത്രനായിരിക്കുന്ന ലൂസിഫർ എന്ന് വിളിച്ചിരിക്കുന്നത്, ഐസയാസിൻ്റെ പുസ്തകത്തിൽ വിളിച്ചിരിക്കുന്നത് ഏതെങ്കിലും ദൈവത്തെക്കുറിച്ച് വരാനിരിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള പ്രവചനമായിരുന്നില്ല, നേരെ മറിച്ച് അത് ആകാശത്തിലുണ്ടായിരുന്ന അന്നത്തെ ഒരു നക്ഷത്രമാണ്. പക്ഷേ ഇന്ന് നമ്മളതിനെ വ്യാഖ്യാനിക്കുന്നത് ഐസയാസ് പ്രവാചകൻ പണ്ട് പ്രവചിച്ചിരുന്നു ഒരാളെ വെട്ടി വീഴ്ത്തുമെന്നും അവൻ ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരമായിക്കൊണ്ട് താഴേക്ക് വീഴും എന്നും പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ ഭാഗം അവിടെ നിൽക്കട്ടെ, ഞാൻ മറ്റൊരൊന്ന് രണ്ടെണ്ണം കൂടെ പറഞ്ഞ ശേഷം ഈ ലൂസിഫറിലേക്ക് വീണ്ടും മടങ്ങി വരാം. ഇത് ജൂപ്പിറ്റർ, റോമക്കാരുടെ മറ്റൊരു ദേവനായിരുന്നു ജൂപ്പിറ്റർ, അതായത് വ്യാഴം ഗ്രഹത്തെയായിരുന്നു ജൂപ്പിറ്ററാണെന്ന് പറഞ്ഞിരുന്നത്. ജൂപ്പിറ്ററിൻ്റെയും അറോറയുടെയും മകനായിരുന്നു ലുസേറിയസ്, ലുസേഷ്യസ്, അതായത് ലൂസിഫർ. ഇത് പല പേരുകളിൽ റോമപ്രദേശം എന്ന് പറയുന്ന നമ്മളിന്നത്തെ പോലെ ഒരു രാജ്യത്തിൻ്റെ കൃത്യമായ അതിർത്തികളല്ല, ഒരു സംസ്കാരമുള്ള ആളുകളെല്ലാം നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ പല വിധത്തിലും വാക്കുകൾ ചില വ്യത്യാസമുണ്ടാകും. ഇവിടെ ജൂപ്പിറ്ററിൻ്റെയും അറോറയുടെയും പുത്രനായിരുന്നു ലുസീഷ്യസ് അഥവാ ലൂസിഫർ എന്നാണ് പറയുന്നത്. ഇനി ജൂപ്പിറ്റർ ആരാണ്? ജൂപ്പിറ്റർ എന്ന് പറയുന്ന ലാറ്റിൻ വാക്ക് ജോവ് പാറ്റർ എന്ന് പറയുന്ന രണ്ട് വാക്കുകൾ ചേർന്നുണ്ടായതാണ്. പാറ്റർ എന്ന് പറഞ്ഞാൽ ഫാദർ എന്നുള്ളതിൻ്റെ മൂലരൂപമാണ്. അത് ഹീബ്രു സംസാരിക്കുന്നവരുടെ ഇടയിൽ ജെ എന്ന് പറയുന്ന അക്ഷരമില്ലാത്തതുകൊണ്ട് അവരതിനെ യോവ് പാറ്റർ എന്നാണ് വിളിച്ചിരിക്കുന്നത്, പിതാവായ യോവ്. നമുക്കറിയാം ഇപ്പോൾ വാക്കുകൾ എങ്ങോട്ടാണ് അടുത്തടുത്ത് പോകുന്നത്, വാക്കുകളും സംസ്കാരങ്ങളും തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഒരു പ്രത്യേക ദൈവത്തിൻ്റെ പേരിലേക്ക്, ഒരു നിർമ്മിതിയിലേക്ക് അടുത്തു വരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ലൂസിഫർ എന്ന് പറയുന്ന ആ ഒരു നക്ഷത്രത്തെ ആധാരമാക്കി കൊണ്ടുവന്നിരിക്കുന്ന ഒരു വിശ്വാസങ്ങളും കാര്യങ്ങളുമെല്ലാം കുറേ കഴിയുമ്പോൾ ആ വിശ്വാസം യഥാർത്ഥത്തിൽ ലൂസിഫറിൽ നിന്ന് മാറി അത് സൂര്യനിലേക്ക് വരികയും ഒരു സൂര്യ ആരാധനയിലൂടെ തുടങ്ങി വന്നിരുന്ന ഒരു വിശ്വാസം ഇപ്പോൾ ലോകത്തിലെ ഒരു പ്രബല മതവിശ്വാസത്തിൻ്റെ ഭാഗമായി വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും പറയാറുണ്ട്, യുക്തിസഹമായി ചിന്തിക്കുന്നവരെക്കുറിച്ച് പറയുന്നുണ്ട് ഇവരുടെ പിന്നിൽ ഇവർ സാത്താൻ ആരാധകരാണ്, അല്ലെങ്കിൽ സാത്താൻ ആരാധകരാണ് ഇവർക്ക് ഫണ്ട് നടത്തുന്നത് എന്നൊക്കെ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ സാത്താൻ ആരാധകർ ഒരു വിഭാഗം മാത്രമേ ഉള്ളൂ, അത് ഇന്നും സൂര്യദേവനെ അതേപടി ആരാധിക്കുന്ന, പേര് ചിലപ്പം സൂര്യൻ എന്ന് പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, അതുകൊണ്ട് മറ്റൊരു പേര് പറഞ്ഞ് ആരാധിക്കുന്ന ആളുകളാണ്. ഇനി ഈ ആരാധനകളൊക്കെ കൈമാറി വരുന്നതിനിടയിൽ ഒരുപാട് ഒരുപാട് ചരിത്ര സംഭവങ്ങൾ കൂടി മറിഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞു യഹൂദരുടെ ഇടയിൽ എലോഹിസ്റ്റുകൾ എന്നും യാഹുവിസ്റ്റുകൾ എന്നും പറയുന്ന രണ്ട് ഗ്രൂപ്പുകളായി തിരിഞ്ഞു വന്നിരുന്നു. അതിനു മുമ്പ് യഹൂദരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവം എന്ന് പറയുന്നത് ഏലായിരുന്നു. ഈ ഏലിനെ പ്രധാന ദൈവമായി കണ്ടുവന്നിരുന്ന ഒരു ആളുകൾ അവർ ആണ് പിന്നീട് എലോഹിസ്റ്റുകൾ എന്നറിയപ്പെടാൻ തുടങ്ങിയത്. അവർക്ക് മീതെ യാഹു എന്ന് പറയുന്ന ദൈവത്തെ ആരാധിക്കുന്ന ആളുകൾ കൂടുതൽ അധികാരവും ഇത് എത്താൻ തുടങ്ങിയപ്പോഴാണ് യാഹുവിസ്റ്റിന് കൂടുതൽ അധികാരങ്ങൾ എത്താൻ തുടങ്ങിയിരിക്കുന്നത്. ഒരു കാലത്ത് ബൈബിളിൻ്റെ നിയമാവർത്തനം ഡ്യൂട്രോണോമിയിലെ 32:8 എഴുതിയിരിക്കുന്നു, അത്യുന്നതൻ ഭൂമിയെ വീതം വെച്ചപ്പോൾ യഹോവയുടെ ഭാഗം യാക്കോബിനും അവൻ്റെ സന്തതികൾക്കുമായി നൽകി. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ദൈവം, അന്നത്തെ അത്യുന്നതനായ ദൈവമായിരിക്കുന്ന ഏൽ എന്ന് പറയുന്ന ദൈവം, അദ്ദേഹത്തിന് തൊട്ട് താഴെ ചെറിയ ചെറിയ ദൈവങ്ങൾ കുറേ പേരുണ്ട്, തൻ്റെ ഒരച്ഛൻ തൻ്റെ സ്വത്ത് വീതം വെച്ചിട്ട് നിനക്ക് ഇന്ന ഭാഗം എന്ന് പറഞ്ഞ് ഓരോ മക്കൾക്കും കൊടുക്കുന്നതുപോലെ ഭൂമിയിലെ പ്രദേശങ്ങൾ മുഴുവൻ ഏൽ വീതം വെച്ചിട്ട് ഓരോരുത്തർക്കും കൊടുത്തപ്പോൾ യാക്കോബിനും അവൻ്റെ മക്കൾക്കുമായിട്ട് കൊടുത്തിരിക്കുന്ന പ്രദേശവും അതിനു വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു കുട്ടി ദൈവവുമായിരുന്നു യഹോവ എന്നാണ് ബൈബിളിൽ പറയുന്നത്. പിന്നീട് ബൈബിളിൻ്റെ ആദ്യ ഭാഗത്തൊന്നും യഹോവയെക്കുറിച്ച് യാതൊരു പരാമർശവുമില്ല, അവിടെയെല്ലാം ഏലാണ് ദൈവം. എന്തിന്? യേശു പോലും
ഒരു ഏൽ ആരാധകനായിരുന്നു. യേശുവിനെ കുരിശിൽ തറയ്ക്കുമ്പോൾ യേശു പറഞ്ഞത് ഏൽ ഏൽ ലമാ സബ്ഗതാനി, എൻ്റെ ഏലെ എൻ്റെ ഏലെ നീ എന്തിനാണ് എന്നെ കൈവിട്ടത് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ എങ്ങും യാഹുവേ എന്ന് പറയുന്ന ദൈവം ഉണ്ടായിരുന്നില്ല. യാഹുവേ എന്ന് പറയുന്നത് ഇസ്രായേലിലെ ഇസ്രായേൽക്കാർ എന്ന് പറയുന്നത് പോലും അബ്രാഹമിൻ്റെ സന്തതി പരമ്പരയാണ് ഈ ഇസ്രായേൽക്കാരായിട്ട് വന്നിരിക്കുന്നത്. യാക്കോബിൻ്റെ പേരാണ് ഇസ്രായേൽ എന്ന് പറയുന്നു. അപ്പോൾ ആ സന്തതി പരമ്പരയിലൂടെ വന്നിരിക്കുന്ന ഒരു ഒരു ചെറിയ ഗോത്രം മാത്രമാണ് ഈ ഇസ്രായേൽക്കാർ എന്ന് പറയുന്നത്. ഹെബ്രായർ എന്ന് പറയുന്നതാവട്ടെ ഹീബ്രു ഭാഷ സംസാരിച്ചു കൊണ്ടിരുന്ന ആളുകൾ എല്ലാം കൂടിയാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് ദൈവങ്ങളിൽ നിന്നും ഏതെങ്കിലും ഒരു ദൈവത്തിലേക്ക് മാത്രം ആരാധനകൾ വരികയും ആ ദൈവത്തിൽ നിന്നും ആ ദൈവത്തിൻ്റെ പുത്രനായി, അതായത് ജോ പാറ്റർ അഥവാ യോ പാറ്റർ എന്ന് മുമ്പ് പറഞ്ഞ യഹോവയുടെ പുത്രനായി അവതരിച്ച ലൂസിഫർ ആരാണ്? ആ ലൂസിഫർ മറ്റാരുമല്ല ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം അനുയായികളുള്ള, ഏറ്റവും അധികം ആളുകൾ ആരാധിക്കപ്പെടുന്ന പ്രമുഖമായ ദൈവം തന്നെയാണ്. ഇനി ഈ വ്യാഴം ഗ്രഹം സുമേരിയക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ദൈവനായിരുന്നു എന്ന് പറഞ്ഞു. ഈ സുമേരിയൻ സംസ്കാരം ഇന്ന് കാര്യമായി, ഇന്നല്ല ആ പ്രദേശം ഇന്ന് കാര്യമായി നിലനിലില്ല. കാരണം ഭൂമിയിലെ താപനില ഉയർന്ന് ഏതാണ്ട് 5000 വർഷങ്ങൾക്ക് മുമ്പ്, സോറി BC 5000 വർഷം കാലഘട്ടങ്ങളിൽ ഈ താപനില ഉയരുകയും കരപ്രദേശത്തുണ്ടായിരുന്ന വലിയ മഞ്ഞ് മലകൾ ഉരുകി സമുദ്രത്തിൻ്റെ അളവ് വളരെ പെട്ടെന്ന് ഉയരാൻ തുടങ്ങി. അതായത് ഏതാണ്ട് 120 മീറ്റർ എന്ന നിലയിൽ സമുദ്രം ഉയരാൻ തുടങ്ങി. അത് ഒരു 8-9 വർഷം കൊണ്ട് 1 കിലോമീറ്റർ സമുദ്രം ഉയരുക എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. നമുക്ക് ഇന്നിപ്പം കേരളത്തിൻ്റെ തീരത്ത് സമുദ്രം 1 മീറ്റർ ഉയർന്നു കഴിഞ്ഞാൽ എവിടം വരെ ചെന്ന് നിൽക്കുമെന്നറിയാം. അപ്പോൾ അന്ന് കിലോമീറ്റർ കണക്കിന് സമുദ്രം ഉയരാൻ തുടങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പല പ്രദേശങ്ങളും മൂടിപ്പോവുകയും അന്നത്തെ ആളുകൾ എങ്ങോട്ടെങ്കിലുമൊക്കെ ഓടിപ്പോവുകയൊക്കെ ചെയ്തു. അന്ന് അവർ എങ്ങനെയൊരു വീടൊക്കെ പൊളിച്ച്, അന്നത്തെ വീടെന്ന് പറയുന്നത് നമ്മളെപ്പോലെ കോൺക്രീറ്റ് ഉണ്ടാക്കിയ വലിയ വീടൊന്നും ആയിരുന്നില്ല, തടികൊണ്ടുണ്ടാക്കിയിരിക്കുന്ന വീട് പറിച്ച് വേറൊരു മരത്തിൻ്റെ മുകളിൽ വെച്ച് കെട്ടി അതിലേക്ക് തങ്ങളുടെ കോഴിയെയും ആടിനെയൊക്കെ പിടിച്ച് കയറ്റിക്കൊണ്ട് അവിടുന്ന് നീന്തി തുഴഞ്ഞ് യൂഫ്രട്ടീസ് നദിയിലൂടെ മുകളിലേക്ക് വന്ന് എവിടെയെങ്കിലും വന്ന് താമസിച്ചിരുന്ന ആളുകളുണ്ട്. അവരുടെ കഥയാണ് പിന്നീട് ഒരു പ്രളയത്തിലൂടെ ദൈവം ഞങ്ങളെ മാത്രം രക്ഷിച്ചു എന്നുള്ള പറയുന്ന കഥയായിട്ട് മാറി വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ആ പ്രദേശത്തുണ്ടായിരുന്ന സുമേറിയയിലെ പ്രധാന ദൈവമായിരുന്ന മർദൂക്ക് അവിടെ വലിയൊരു പ്രളയവും സംഭവം വെള്ളപ്പൊക്കവും ഒക്കെ വന്നിട്ട് കടൽ കയറി വരുമ്പോൾ അവിടുന്ന് ആളുകൾ ഓടി മറ്റു പല സ്ഥലങ്ങളിലും പോയി താമസം ഉറപ്പിച്ചു. അങ്ങനെ അവർ പോയ സ്ഥലത്ത് പ്രധാന ദൈവം സൂര്യനായിരുന്നു. അപ്പോൾ അവരവിടെ ഉദ്ദേശിച്ചിരുന്ന മർദൂക്ക് എന്ന് പറയുന്ന വ്യാഴം ഗ്രഹത്തെ ആരാധിച്ചിരുന്ന, അതായത് മർദൂക്ക് ദേവനെ ആരാധിച്ചിരുന്ന ആളുകൾ ആ മർദൂക്ക് ദേവനെ കൊണ്ടുവന്ന സ്ഥലത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ അത് സൂര്യദേവനായിട്ട് ആരാധന മാറി. ഇങ്ങനെയാണ് ദൈവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറ്റപ്പെടുന്നത്. പിന്നീട് ജോ പാറ്റർ അഥവാ യോ പാറ്റർ എന്ന് പറയുന്ന ദൈവം സൂര്യദേവനായിട്ട് മാറി. ഇനി മറ്റൊന്ന് കൂടി നമുക്ക് നോക്കാം, സാത്താൻ അഥവാ സാറ്റേൺ. ഈ ദൈവങ്ങളെല്ലാം റോമക്കാരുടെ സാറ്റേൺ ദൈവമാണ്, ഗ്രീക്കുകാരുടെ ക്രോണസ്, അതാണ് സുമേറിയക്കാരുടെ നെനുർത്ത, ഇന്ത്യക്കാരുടെ ശനി, പേർഷ്യക്കാരുടെ സ്രുവാൻ, ഫൊനീഷ്യക്കാരുടെ ബാൽഹമൺ, ഹീബ്രു സംസാരിക്കുന്നവരുടെ ഏൽ, ബാബിലോണിയക്കാരുടെ തമ്മോസ്, ഇതെല്ലാം ഈ സാറ്റേൺ തന്നെയാണ്. ഇവരെല്ലാം ബന്ധുക്കളുമാണ്. അതാണ് രസം. യുറാനസിൻ്റെ മകനാണ് സാറ്റേൺ, സാറ്റേണിൻ്റെ മകനാണ് ജൂപ്പിറ്റർ, ജൂപ്പിറ്ററിൻ്റെ മകനാണ് ലൂസിഫർ. ഇതിൽ ഈ ഏൽ എന്ന് പറയുന്ന ദൈവം, അത് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു പലതരത്തിലുള്ള ഏലുകളുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഏൽ ഷെഡായി, ഏൽ എലിയോൺ, ഏൽ ബത്തേൽ, ഏൽ ഒലാം. ഇതൊക്കെ പറയുന്നതിന് കാരണം ചിലർ നോക്കുമ്പോൾ, രാവിലെ എടുത്ത് നോക്കുമ്പോൾ അവരുടെ വീടിന് മുൻപിൽ ഒരു വലിയ ഒരു ഗോത്രത്തിൻ്റെ പ്രദേശത്ത് വലിയൊരു പർവ്വതമായിരിക്കും. അപ്പോൾ അവർക്ക് മറ്റ് നക്ഷത്രങ്ങളെയൊന്നും കാണാൻ പറ്റില്ല. അവർ കാണുന്നത് ഈ പർവ്വതത്തിൻ്റെ നേരെ മുകളിൽ നിൽക്കുന്ന ഈ ഏലിനെ ആയിരിക്കും. അതുകൊണ്ടാണ് അവർ ഏൽ ഷെഡായി എന്ന് വിളിച്ചു, പർവ്വതത്തിന് മുകളിലെ ഏൽ. മറ്റുള്ളവർ വേറെ പല പേരുകളിലും കൊടുത്തു. അങ്ങനെ ഈ ഏൽ എന്ന് പറയുന്ന ദൈവത്തെ ആരാധിച്ചിരുന്നവർ പിന്നീട് എല്ലാവരും ഒറ്റ ഗോത്രമായി മാറിയപ്പോൾ അതിനെ എല്ലാത്തിനെയും കൂടെ കൂട്ടിയിട്ട് എലോഹിം എന്ന് പേര് വിളിക്കാൻ തുടങ്ങി. ഈ എലോഹിം മറ്റു ചില പ്രദേശങ്ങളിൽ ഇലാഹ് എന്നാണ് വിളിച്ചത്. അറബി സംസാരിക്കുന്ന പ്രദേശങ്ങൾ അവർ കേട്ടിട്ട് അതിനെ ഇലാഹ് എന്ന് വിളിക്കാൻ തുടങ്ങി. ഈ ഏൽ എന്നുള്ളതിന് അറബിയിൽ ആൽ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അറബി സംസാരിക്കുന്നവരുടെ മറ്റ് ദൈവങ്ങളുടെ പേരിനോടൊപ്പം അവർ ആൽ ചേർത്ത് വിളിക്കാൻ തുടങ്ങി. ഹുബ് ആൽ, ഹുബാൽ, അൽ ലാത്ത്, അല്ലാത്ത്, അൽ മനാത്ത്, അൽ ഉസ, ഇങ്ങനെയാണ്
ഒരു ശനി എന്ന് പറയുന്ന ഗ്രഹത്തിൽ നിന്നും മറ്റ് ഗ്രഹങ്ങളിലേക്ക് ഉണ്ടായിരിക്കുന്നത്. റോമാക്കാരുടെ ദേവനായ സാറ്റേണിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, അവർ റോമാക്കാർ സാറ്റേണിന്റെ ഉത്സവം വലിയ ആഘോഷമായിട്ട് നടത്തി വന്നിരുന്നു. ഇത് December 24 ആയിരുന്നു. സറ്റർണാലിയ എന്നായിരുന്നു ഈ ആഘോഷത്തിന്റെ പേര്. ഇതിന് തത്തുല്യമായിട്ട് സാറ്റേണിന്റെ തത്തുല്യമായ ഗ്രീക്ക് ദേവനായിരുന്നു ക്രോണസ്. അതുകൊണ്ട് ക്രോണസിന്റെ ഉത്സവം ക്രോണാലിയ എന്ന പേരിൽ അതും December 24 തന്നെ നടത്തിയിരുന്നു. നമ്മൾ പറയുന്നു സാറ്റേണിന് തത്തുല്യനായിട്ട് ഹീബ്രു ഭാഷ സംസാരിക്കുന്ന, അതായത് ജൂതന്മാർ ആഘോഷിച്ചു വന്നിരുന്ന, ജൂതന്മാരുടെ മുൻഗാമികൾ ആഘോഷിച്ചു വന്നിരുന്ന ദൈവമായിരുന്നു ഏൽ. ആ ഏലിൻ്റെ പുത്രനാണ് യേശു. ഏൽ ആയ യഹോവയുടെ പുത്രനാണ് യേശു. യേശുവിൻ്റെ ജന്മദിനവും December 24 തന്നെയാണ്. എന്നാലൊരു ഒരു പ്രധാന വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചാൽ, റോമിൽ സാറ്റേണിൻ്റെ ഉത്സവം നടക്കുമ്പോൾ വലിയ അരാജകത്വത്തിൻ്റെ ആഘോഷമായിരുന്നു. അവരുടെ വലിയ ക്ഷേത്രത്തിന് മുമ്പിൽ വെച്ച്, ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് സ്ത്രീകളും പുരുഷന്മാരും പരസ്പരം ലൈംഗിക ബന്ധത്തിലേർപ്പെടുക, പരസ്യമായി ബന്ധത്തിലേർപ്പെടുക. അതിൽ സ്ത്രീകൾ തന്നെ അവിടെ പുറത്ത് കാത്തിരുന്നുണ്ട്, വരുന്നവരോട് വേണ്ടിയിട്ട് ലൈംഗികത ഓഫർ ചെയ്യാനായിട്ട് അവിടെ കാത്തിരിക്കുന്നു. അവിടെ വരുന്ന ഏതൊരു പുരുഷനും ഏതെങ്കിലും ഇഷ്ടപ്പെട്ട സ്ത്രീയെ ക്ഷണിച്ചതിന് ശേഷം മെലിറ്റിയുടെ നാമത്തിൽ നിന്നെ ഞാൻ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരോടൊപ്പം പോകണം എന്നുള്ളതായിരുന്നു നിയമം. ഇത്തരത്തിലുള്ള അരാജകത്വം നിറഞ്ഞിരിക്കുന്ന ഉത്സവങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ആൾ, അതിൻ്റെ ദേവനായിരുന്നു സാറ്റേൺ. അതുകൊണ്ട് സാറ്റേൺ വളരെ മോശപ്പെട്ട ദൈവമാണ് എന്ന് മറ്റുള്ളവർ പറയാൻ തുടങ്ങി. അങ്ങനെയാണ് സാറ്റേണിൻ്റെ ആരാധകർ സാത്താൻ എന്നുള്ള പേര് കൊടുക്കുകയും നമ്മൾ തിന്മയുടെ പ്രതിരൂപമായിട്ട് സാറ്റേണിനെ മാറ്റുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഈ സാറ്റേണും ഹെബ്രായക്കാർ, അതായത് ജൂതന്മാരുടെ മുൻഗാമികൾ ആരാധിച്ചു വന്നിരുന്ന അവരുടെ ഏൽ എന്ന് പറയുന്ന ദൈവവും ഒരേ ദൈവം തന്നെയാണ്. ഇനി ഞാൻ പറഞ്ഞു, ഈ പറയുന്ന ആളുകൾ ഓടിച്ചെല്ലുന്ന മറ്റു സ്ഥലങ്ങളിൽ ഈ വെള്ളപ്പൊക്കവും മറ്റു കാര്യങ്ങളും മൂലം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കഴിയുമ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന മർദൂക്ക് ദേവനായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന ലൂസിഫർ ആയിരിക്കാം, ഇതെല്ലാം കൂടെ ചെന്ന് കഴിയുമ്പോൾ ആ ചെല്ലുന്ന പ്രദേശത്തുണ്ടായിരുന്ന ദേവനാക്കി ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ ഹെയിലേൽ അഥവാ ലൂസിഫറിനെ കാണുമ്പോൾ രാവിലെ വിളിച്ചു പോകുന്ന പരിപാടി, അത് സൂര്യ ആരാധകരുടെ അടുത്തെത്തിയപ്പോൾ അവർ സൂര്യനെയും വിളിച്ചുകൊണ്ട് ആരാധിക്കാൻ തുടങ്ങി. ജി ഹെയിൽ ഏൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹെയിലേലായിരിക്കുന്ന സൂര്യദേവനെ ആരാധിക്കൂ, പ്രൈസ് ചെയ്യൂ എന്നാണ് പറയുന്നത്. ആ വാക്കിൽ നിന്നുമാണ് പ്രൈസ് ദ ഹെയിലിയോസ് അഥവാ ഹാലേലുയ, ജി ഹാലേൽ എന്നുള്ളതാണ് ഹാലേലുയ എന്ന് പറയുന്ന വാക്കായി പിന്നീട് മാറിയിരിക്കുന്നത്. ലൂസിഫർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പ്രകാശം കൊണ്ടുവരിക എന്നുള്ളതാണ് എന്ന് പറഞ്ഞല്ലോ. ഇതിൻ്റെ ഏൻഷ്യൻ്റ് റൂട്ട് നമുക്ക് പരിശോധിച്ചാൽ ഹെൽ എന്നുള്ള വാക്കിൽ നിന്നാണ്, ഗ്രീക്കിൽ അതിൽ ഹെലിയോസ് എന്നാണ്, ഇതിൻ്റെ അർത്ഥം സൂര്യൻ എന്നാണ്, ഹീബ്രുവിൽ ഹെലേൽ എന്നായി, ഫിന്നിഷിൽ സെൽ എന്നാണ്, ടർക്കിഷിൽ സിൽ എന്നാണ്, ലാറ്റിനിൽ സോൾ എന്നാണ്. എല്ലാത്തിൻ്റെയും അർത്ഥം സൂര്യൻ എന്നാണ്. എങ്ങനെയാണ് നമ്മൾ ആദ്യം കണ്ടിരിക്കുന്ന ലൂസിഫർ എന്ന് പറയുന്ന പ്രകാശം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ച സാധനം സൂര്യനായി മാറുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ കാണുന്നത്. ഈ ബൈബിളിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. തൻ്റെ ചിറകുകളിൽ സൗഖ്യമായി എന്നേക്കു മുതിക്കുന്ന നീതിയുടെ സൂര്യനാണ് ഞാൻ എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ആരാണ് സൂര്യൻ എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. വീണ്ടും നമ്മെ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്, അസഹിഷ്ണുവായ ദൈവമാണ് സൂര്യൻ. ആരെക്കുറിച്ചാണ്? ദൈവമായ കർത്താവ് സൂര്യനും രക്ഷാകവചവുമാണ്. ഇങ്ങനെ ബൈബിളിലേക്ക് വരുമ്പോൾ ബൈബിളിലെ പ്രധാന ദൈവമായിരിക്കുന്നത് സൂര്യൻ തന്നെയാണ്. ബൈബിളിലെ ദൈവം സൂര്യനാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒട്ടനവധി വാക്യങ്ങൾ ബൈബിളിലുണ്ട്. യോഹന്നാൻ്റെ 8:12, John 9:5, Matthew 4:16, Matthew 17:2, John 1:3-8, John 3:19-20, John 12:25-36, John 12:46, Ephesians 5:14, Colossians 3:2, Luke 4:19. ഈ വാക്യങ്ങളെല്ലാം കാണുന്നത് നമ്മുടെ ദൈവം സൂര്യനാണ് എന്ന് കാണിക്കുന്ന ചില വാക്യങ്ങളാണ്. ഇതിൽ കൊടുത്തിരിക്കുന്നത് ഈജിപ്ഷ്യകാരുടെ ഹെറോഗ്ലിഫിക്സ് ലിപിയാണ്. അതിൽ സൂര്യൻ എന്നുള്ളതിൻ്റെ അർത്ഥത്തിലാണ് ആ ഒരു വൃത്തം കൊടുത്തിരിക്കുന്നത്, ഓ എന്നുള്ള അക്ഷരം. അതിൽ നിന്നുമാണ് ഓ ലോഡ്, ഓ ലോഡ് എന്ന് പറഞ്ഞാൽ സൂര്യ പ്രഭുവേ എന്നാണ്. ഓ ഗോഡ്, സൂര്യനായിരിക്കുന്ന ഭഗവാനെ. ഓ ഏമുൻ, സൂര്യനായ ഏമുൻ. ഓ റാ, സൂര്യനായിരിക്കുന്ന റാ. ഓ ആറ്റും, സൂര്യനായിരിക്കുന്ന ആത്തും. ഓ ഒസീറിസ്, സൂര്യനായിരിക്കുന്ന ഒസീറിസ്. ഈ അർത്ഥത്തിലായിരുന്നു ഓ എന്നുള്ള വാക്ക് വന്നിരിക്കുന്നത്. ഇനി സൂര്യദേവന്മാർ ആരൊക്കെയാണ്?
ലോകത്തിന്റെ മുഴുവൻ വെളിച്ചം നൽകാൻ വന്നിരിക്കുന്ന സൂര്യദേവന്മാർ അനവധി പേരാണ്. ഇഷ്ടാർ ദേവത, ഹെർമിസ്, നിങ്കിഷ്സിഡ, തമ്മൂസ്, ഒസീരിസ്, ബാൽ, അഡാഡ്, അഡോണിസ്, സോൾ ഇൻവിക്ടസ്, ഷമാഷ്, മിത്ര, അസ്ലപ്പിയോസ്, സെറാപ്പീസ്, സിയോസ്, ഹീലിയോസ്, അപ്പോളോ. ഞാൻ ഇതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം നിങ്ങൾ നോക്കുക. റോമിലെ ഒരു പള്ളിയിലെ ഒരു ചിത്രമാണ്. അതിൽ യേശുവിൻ്റെ പടത്തിന് തലയ്ക്ക് ചുറ്റും സൂര്യനാണ് ഇരിക്കുന്നത്. അതിന് ചുറ്റുമുള്ള വൃത്തം മുഴുവൻ കാണിക്കുന്നത് 12 രാശി ചക്രങ്ങളാണ്. രാശിയിൽ എങ്ങനെയൊക്കെയാണോ അടയാളപ്പെടുത്തിയിരിക്കുന്ന അതേ ചിത്രങ്ങൾ തന്നെയാണ് ഇതിലും വർത്തിച്ചിരിക്കുന്നത്. അതായത് 12 രാശികളിലൂടെ ചുറ്റിക്കറങ്ങി വരുന്ന സൂര്യനെ അന്നത്തെ മനുഷ്യർ ദൈവമായി കണ്ടിരുന്ന അതേ തനി ആവർത്തനമാണ് യേശുവിൻ്റെ കാര്യത്തിലും വീണ്ടും വന്നിരിക്കുന്നത്. റെവലേഷൻസ് 22:16 പറഞ്ഞിരിക്കുന്നു, ഐ ആം ദ ലൂസിഫർ. ഇത് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ബൈബിളിൽ ഈ ലൂസിഫർ എന്ന് വാക്കില്ല. ഞാൻ പ്രഭാതത്തെ നക്ഷത്രമാണ് എന്ന് പറയും. പ്രഭാത നക്ഷത്രം എന്നുള്ളതിന് ഇതിൻ്റെ ഒറിജിനൽ പുസ്തകങ്ങളിൽ ഇത് ലൂസിഫർ എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഇനി ഉദിച്ചു വരുന്ന നക്ഷത്രങ്ങൾ ആരൊക്കെയാണ്? പഴയകാലത്തെ ജീസസിനെ കുറിച്ച് റൈസിംഗ് സൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലൂസിഫർ സൺ ഓഫ് ദ ഡോൺ, ഹോറസ് റൈസിംഗ് സൺ, മിത്ര സൺ ഓഫ് ദ ഡോൺ. ഇത് റോമിലെ ഒരു പഴയ ബിഷപ്പാണ്. അദ്ദേഹത്തിൻ്റെ പേര് ലൂസിഫർ ഓർ കാൽഗിരി. ഈ ലൂസിഫറിൻ്റെ പേര് 5-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം ഒരു ബിഷപ്പായിരുന്നതാണ്. ഇദ്ദേഹം ഒരു പക്ഷേ ഒരു സെയിൻ്റ് ലൂസിഫർ എന്ന രീതിയിൽ അറിയപ്പെടേണ്ടതായിരുന്നു. പക്ഷേ അതിനുശേഷം വന്ന പോപ്പിന് ഈ പേരിനോടുണ്ടായിരുന്ന ഇഷ്ടക്കേട് കൊണ്ടാണ് അദ്ദേഹം ഈ ലൂസിഫറിനെ അധികം ഇഷ്ടപ്പെടാത്ത ഒരാളായതുകൊണ്ടാണ് ഈ ലൂസിഫർ എന്നുള്ള ആൾ ഒരു വിശുദ്ധനായി വരാതിരിക്കാൻ കാരണം. അതിന് കാരണമെന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു ലൂസിഫറിനെ രാവിലെ കാണുന്ന ആളുകളുടെ കാര്യമാണ് പറഞ്ഞത്. വൈകുന്നേരം ലൂസിഫറിന് അഥവാ ശുക്ര നക്ഷത്രത്തിന് മറ്റൊരു ഭാവം കൂടിയുണ്ട്. അത് അസ്തമിക്കുമ്പോൾ, അന്ധകാരം ഭൂമിയിൽ അന്ധകാരമായി കഴിയുമ്പോൾ പടിഞ്ഞാറ ചക്രവാളത്തിൽ നിന്നും വീണ് താഴേക്ക് പോകുന്ന ഒരു നക്ഷത്രമായിട്ടാണ് ചില ആളുകൾ കണ്ടത്. അവരതിനെ അന്ധകാരത്തിൻ്റെ പുത്രൻ എന്ന് കരുതി. കാരണം സന്ധ്യാസമയമാകുമ്പോൾ നമുക്കറിയാം ഭൂമി പരന്ന ഒരു തട്ടാണെന്നാണ് അന്നത്തെ മനുഷ്യർ കരുതിയത്. സന്ധ്യയാകുമ്പോൾ പടിഞ്ഞാറ ചക്രവാളത്തിൽ ഒരു ചെമ്മാനം ഉണ്ടാകും, നമ്മുടെ തീ കത്തുന്ന നിറമാണ് അതിന്. അപ്പോൾ അന്നത്തെ ആളുകൾ കരുതിയത് ഭൂമിയുടെ അടിയിലിട്ട് തീ കത്തിക്കുകയാണ്, ആ തീ കത്തിക്കുന്നതിൻ്റെ അകത്തോട്ടാണ് ഇദ്ദേഹം പോയി വീഴുന്നത് എന്ന് കരുതി. അതുകൊണ്ട് ഒരു പ്രദേശത്തുള്ള ആളുകൾ ഈ വീനസിനെ ദൈവമായി കരുതിയപ്പോൾ, അത് പ്രത്യേകിച്ചും ഈ കുന്നൻ പ്രദേശത്തുള്ള ആളുകളായിരിക്കും. മറ്റൊരു പ്രദേശത്ത് ഈ കടൽ തീരത്തോട് അടുത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഈ നക്ഷത്രം, ഉദിച്ചു വരുന്ന നക്ഷത്രത്തെ അത്ര കാണാൻ പറ്റണമെന്നില്ല. അവർ കാണുന്നത് സന്ധ്യാസമയത്ത് ഈ മഞ്ഞ നിറം ബാധിച്ചു കഴിയുമ്പോൾ അതിലേക്ക് ഇരുട്ടിലൂടെ പെട്ടെന്ന് 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 വീണ് ഈ ചക്രവാളത്തിലേക്ക് മുങ്ങിപ്പോകുന്ന മറ്റൊരു നക്ഷത്രത്തെയാണ് അവരതിനെ ഇരുട്ടിൻ്റെ ആത്മാവ്, അതായത് തെറ്റുകളുടെ എല്ലാം ഒരാളായിട്ട് കണക്കാക്കി. അത്തരം ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരു പോപ്പായതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ലൂസിഫറിനെ ഒരു വിശുദ്ധനാക്കാതിരിക്കുകയും അദ്ദേഹത്തെ ആ പേര് പിന്നീട് നമ്മുടെ ഇതാണ് അവരുടെ പുസ്തകങ്ങളിൽ നിന്നും എല്ലാം എടുത്തു മാറ്റുകയും ഒക്കെ ചെയ്തത്. ഇനി നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്ന ഒരു ചോദ്യം ഇതാണ്, ഈ ശുക്രനക്ഷത്രമായിരിക്കുന്ന, വെളുപ്പിന് പ്രത്യക്ഷപ്പെടുന്ന ശുക്രനക്ഷത്രമായിരിക്കുന്ന വീനസ് അഥവാ ലൂസിഫർ ആണോ അതോ മറ്റാരെങ്കിലുമാണോ ലോകത്തിൻ്റെ പ്രകാശം എന്നുള്ളതാണ്. ഇനി ഈ പറയുന്ന ആചാരങ്ങളുണ്ടായിരുന്ന പേഗൻ വിശ്വാസങ്ങൾ നിലനിന്നിരുന്ന പ്രദേശത്ത് നിന്നും ഉണ്ടായതാണ് ക്രിസ്തു മതം എന്നുള്ളതിൻ്റെ കുറച്ച് സൂചനകൾ കൂടി ഞാൻ തരാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ദൈവമായിരുന്നു ഡാഗൺ. സൂര്യദേവനായിരുന്നു. സൂര്യനെ പ്രധാനമായിട്ട് പല പേരുകളിൽ ദേവന്മാരെ ആരാധിച്ചു വന്നിരുന്നവർ. ഈ ഡാഗൺ എന്ന് പറയുന്ന ദൈവം ഫിനീഷ്യക്കാരുടെയും അസീറിയക്കാരുടെയും ബാബിലൂണിയക്കാരുടെയും സുമേറിയക്കാരുടെയും കനാന്യരുടെയും അക്കാഡിയക്കാരുടെയും ഉഗാറിക്ക് പ്രദേശങ്ങളിലുള്ളവരുടെയും ഒക്കെ പ്രധാനപ്പെട്ട ദൈവമായിരുന്നു. പക്ഷേ യാഹുവേ എന്ന് പറയുന്ന ദൈവം പ്രധാനമായി വരാൻ തുടങ്ങിയപ്പോൾ ഈ ദൈവത്തിൻ്റെ സ്വാധീനം വളരെ കുറഞ്ഞുപോയി. എങ്കിലും ഇത് മുക്കുവന്മാരുടെ ഇടയിൽ, അവിടെ മീൻപിടുത്തക്കാരുടെ ഇടയിൽ വളരെ പ്രശസ്തനായിട്ടുള്ള ദൈവമായിരുന്നു. ക്രിസ്തുമതം ഉണ്ടായപ്പോൾ പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ പറയുന്ന മത്സ്യത്തൊഴിലാളികളുടെ മേഖലയിലായതുകൊണ്ട് അവർ കൂടുതൽ ഇതിനോട് അടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ ദൈവമായിരിക്കുന്ന ഡാഗണിൻ്റെ രൂപത്തിലാണ് ക്രിസ്തുമതം വീണ്ടും ഉണ്ടായിരിക്കുന്നത്. അതിനുള്ള ഉദാഹരണമാണ് ഈ ചിത്രം കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന ഡാഗണിൻ്റെ തലയൊന്ന് ശ്രദ്ധിക്കുക. അടുത്ത ഈ ചിത്രം കൂടി നോക്കുക. അതായത് ഡാഗൺ ദേവൻ്റെ പ്രതിപുരുഷനായിട്ടാണ് അന്ന്
ക്രിസ്തു മതം ഉണ്ടായി വന്നിരിക്കുന്നത്. മത്സ്യത്തിൻ്റെ ചിഹ്നമാണ് ഇക്സിയോ എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തു മതത്തിൻ്റെ ആദ്യകാല ചിത്രങ്ങളൊന്നും ചിഹ്നങ്ങളൊന്നും കുരിശ ആയിരുന്നില്ല, അന്ന് മത്സ്യമായിരുന്നു. ഇനി ഈ കൊടുത്തിരിക്കുന്ന ചിത്രം നോക്കുക. ഇത് ബാബിലോണിയൻ രാജാവായിരിക്കുന്ന ദേവനായിരിക്കുന്ന സൂര്യദേവനായിരിക്കുന്ന ഷമാഷിൻ്റെ ചിത്രമാണ് ആദ്യത്തേത്. അദ്ദേഹത്തിൻ്റെ നെഞ്ചത്ത് കൊടുത്തിരിക്കുന്ന ആ ചിഹ്നം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. തൊട്ടപ്പുറത്ത് ഇപ്പോഴത്തെ പോപ്പിൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാല പോലത്തെ സാധനത്തിലെ ചിഹ്നവും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇത് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? ഇനി ഇത് ഞാൻ പറഞ്ഞു, അന്നത്തെ മനുഷ്യർ കാലം കണിക്കാൻ വേണ്ടിയിട്ട് പല ഇതും ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെ അകത്തൊന്നാണ് ഈ 12 രാശികളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുണ്ടായിരിക്കുന്ന ഒരു രാശിചക്രം. ആ രാശിചക്രമാണ് ആദ്യത്തെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ ഇൻ്റർലേസ്ഡ് ട്രയാങ്കിൾ, രണ്ട് ത്രികോണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് വച്ചിരിക്കുന്ന രൂപത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ നക്ഷത്രങ്ങളുടെ ഓരോ ഭാഗങ്ങൾ, അങ്ങനെ 12 ഭാഗങ്ങളുണ്ട്, ആ 12 ഭാഗങ്ങൾ 12 രാശികളായിട്ട് തിരിച്ചിരിക്കുകയും ഓരോ രാശിക്കും ഓരോ ചിഹ്നങ്ങളും ഓരോ രൂപങ്ങളും കൊടുത്തുകൊണ്ടായിരുന്നു അന്ന് നമ്മൾ ഈ രാശി ചിത്രീകരിച്ചിരുന്നത്. ഇതിൻ്റെ അകത്തുനിന്ന് അന്നത്തെ മനുഷ്യർക്ക് ഏത് സമയത്താണ് ഇന്ന നക്ഷത്രം ഇന്നിടത്തുനിന്ന് നോക്കി മനസ്സിലാക്കാനുള്ള ഒരു ലളിതമായ ചിത്ര രൂപം കൂടിയായിരുന്നു ഈ പറയുന്ന രാശിചക്രം. അതിലെ ആ സെൻട്രലിലുള്ള നക്ഷത്രമാണ് രണ്ടാമത് കൊടുത്തിരിക്കുന്നത്. ഇത് പേഗൻ വിശ്വാസത്തിൻ്റെ സിമ്പലാണ്. നടുക്ക് കൊടുത്തിരിക്കുന്ന വൃത്തവും അതിന് നടുക്കുള്ള കുത്ത് കൊടുത്തിരിക്കുന്നത് സൂര്യനെ പ്രതിനിധീകരിക്കുന്നതാണ്. അത് നമ്മൾ മുമ്പേ കണ്ടതാണ്. ഇനി തൊട്ടടുത്തിരിക്കുന്ന പോപ്പിൻ്റെ തൊപ്പിയിലെ ആ ചിഹ്നം നോക്കൂ. അതും ഇതുതന്നെയാണ്. എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? പഴയ പേഗൻ വിശ്വാസത്തിൻ്റെ തുടർച്ച തന്നെയാണ് ക്രിസ്തു മതമായിട്ട് മാറിയിരിക്കുന്നത്. ഇനി ഇത് കൊടുത്തിരിക്കുന്നത് ഒരു പഴയ ഷമാസ് എന്ന് പറയുന്ന ബാബിലോണിയൻ ദേവൻ്റെ ഒരു പഴയ കളിമൺ ടാബ്ലറ്റ് കിട്ടിയിരിക്കുന്നതാണ്. ആ ടാബ്ലറ്റിൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു വീല് കണ്ടോ, ആ വീലിൽ കൊടുത്തിരിക്കുന്ന ചിഹ്നവും പോപ്പിൻ്റെ മിറ്റർ ഹാറ്റിൽ കൊടുത്തിരിക്കുന്ന ചിഹ്നവും ഒരേ ചിഹ്നം തന്നെയാണ്. ഇനി സൂര്യാരാധകരുടെ ഒരു കാലത്തുണ്ടായിരുന്ന ഒരു സാധനമാണ് ആദ്യത്തെ ചിത്രം. സൂര്യാരാധനയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നതാണ് രണ്ടാമത് കൊടുത്തിരിക്കുന്നത്. ഇന്നും കത്തോലിക്ക സഭയിൽ ഉപയോഗിക്കുന്ന അരളിക്ക അല്ലെങ്കിൽ മോൺസ്ട്രസ് എന്ന് പറയുന്ന സാധനമാണ്. ഇങ്ങനെയാണ് വിശ്വാസങ്ങൾ പലപ്പോഴും തലമുറകൾ തലമുറകൾ കൈമാറി അടുത്ത തലമുറയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ആദ്യമുണ്ടായിരുന്ന ദേവൻ ഒരു പക്ഷേ സൂര്യനായിരിക്കാം, അല്ലെങ്കിൽ ചന്ദ്രനായിരിക്കാം, അല്ലെങ്കിൽ ശുക്രനക്ഷത്രമായിരിക്കാം. ആ നക്ഷത്രം കാലവും ദേശവും സമയവും എല്ലാം കഴിയുമ്പോൾ മറ്റു പല വിശ്വാസങ്ങളായിട്ട് വരികയും ആ വിശ്വാസങ്ങൾക്ക് നമ്മുടെ രോഗങ്ങളെ മാറ്റാനും ക്യാൻസർ മാറ്റാനും ഓട്ടിസം മാറ്റാനും എല്ലാം കഴിവുണ്ട് എന്ന് പറയുകയും അതിൻ്റെ പേരിൽ നമ്മുടെ ശാസ്ത്രീയ ചിന്താഗതികളെ പോലും പുറകോട്ട് നയിക്കത്തക്ക വിധത്തിൽ അതിനെ നോക്കുകുത്തികളാക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ എവിടെ നിന്നാണ് ഈ വിശ്വാസങ്ങളൊക്കെ വന്നത് എന്നുള്ള ഒരു തിരിച്ചറിവിന് വേണ്ടിയാണ് ഈ വിഷയം ഞാൻ അവതരിപ്പിച്ചത്. ഞാൻ അവസാനമായി, ഇത് പണ്ട് കാലത്ത് നടന്നിരുന്ന കാര്യമല്ല, ഇപ്പോഴും വരാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ കൂടി കാണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ചിത്രം നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇത് ഒരു മലയുടെ അടിവാരത്തിലൂടി ഒരാൾ രാത്രിയിൽ നോക്കുന്ന ഒരാൾക്ക് ഒരു ധൂമകേതു പാഞ്ഞു പോകുന്നതാണ് കാണുന്നത്. ഇനി നിങ്ങൾ ഈ കാണുന്ന കാര്യം, ധൂമകേതു എന്ന് പറയുന്നത് എന്താണ് എന്നറിയില്ലാത്ത ഒരു ആദിമ ഗോത്രത്തിലായിരുന്നു നിങ്ങൾ വസിച്ചിരുന്നത് എന്ന് കരുതുക. നിങ്ങൾ എന്തായിരിക്കും അതേക്കുറിച്ചുണ്ടാക്കാൻ ഇടയുണ്ടാകുന്ന ഒരു കഥ? അത്തരത്തിലൊരു കഥ പസഫിക് സമുദ്രത്തിലെ വനാടു എന്ന് പറയുന്ന ദ്വീപ് സമൂഹങ്ങളിൽ ഇവരെക്കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. കാർഗോ കൾട്ട് എന്ന് പറഞ്ഞിരുന്നു, അതിൻ്റെ ഒരു ഭാഗമായിരിക്കുന്ന ഒരു ദ്വീപാണ് വനാത്തു. വനാത്തുവിലെ ഒരു മറ്റൊരു ചെറിയ ഒരു ദ്വീപുണ്ട്, താനേ എന്ന് പറയുന്ന ഒരു ദ്വീപ്. ആ ദ്വീപിലുള്ള ആളുകൾ, അവിടുത്തെ മൂപ്പനോ ആരോ ഇങ്ങനെ ഇരിക്കുമ്പോൾ മലയുടെ അടിവാരത്തിലൂടെ ഒരു പ്രകാശം മിന്നൽ വേഗത്തിൽ കടന്നു പോകുന്നതായിട്ട് കണ്ടു. അവിടെയുള്ള ആളുകൾ ചോദിച്ചു, അതെന്താണ്, ആരാണ്, എന്താണ് അങ്ങനെ പോയത്? അവർക്ക് വലിയ ഉത്തരമൊന്നും ഉണ്ടായിരുന്നില്ല. അവർ പറഞ്ഞു, അത് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു രാജകുമാരൻ കുതിരപ്പുറത്ത് കയറി മിന്നൽ വേഗത്തിൽ പോയിരിക്കുകയാണ്. അവൻ വേറൊരു സ്ഥലത്തേക്ക് പോയി. ഇനി എന്നിട്ട് എപ്പോൾ വരും അറിയില്ല. ആ രാജകുമാരൻ അവിടെ പോയി വിവാഹം കഴിച്ചൊക്കെ താമസിക്കും. ഒരു ദിവസം സുന്ദരിയായിട്ടുള്ള അതിശക്തിയായിട്ടുള്ള രാജകുമാരിയുമായിട്ട് ആ രാജകുമാരൻ നമ്മളെ കാണാൻ വരും എന്ന് അവർ വിശ്വസിച്ചു. ഇതവർ ഒരു കഥയായിട്ട് ഇങ്ങനെ തലമുറകൾ പറഞ്ഞു പോന്നുകൊണ്ടിരുന്നു. പക്ഷേ കഥയിലൊരു ടേണിംഗ് ഉണ്ടായി. ഈ പറയുന്ന ദ്വീപ് സമൂഹം ബ്രിട്ടൻ്റെ കോളനിയായി മാറി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ബ്രിട്ടീഷ് രാജ്ഞി എലിസബത്ത് രാജ്ഞിയും ഫിലിപ്പ് രാജകുമാരനും കൂടി ഈ പറയുന്ന ദ്വീപ് സന്ദർശിക്കാൻ വന്നു. അപ്പോൾ അക്കൂട്ടത്തിലുള്ള ഏതോ ഒരുത്തൻ പറഞ്ഞു, ദേ ഇത് നമ്മുടെ പഴയ ആളാണ്, നമ്മുടെ ഇവിടെ നിന്ന് പണ്ട് കുതിരപ്പുറത്ത് കയറി പോയില്ലേ,
അയാൾ തന്നെയാണ്. നോക്കൂ, ആ രാജ്ഞിക്ക് കണ്ടോ എത്ര വലിയ അധികാരമാണുള്ളത്. അവർ കൈ കൊണ്ടുമ്പോഴത്തേക്കും പട്ടാളക്കാരൊക്കെ എത്ര ഭവ്യതയോടുകൂടിയാണ് നിൽക്കുന്നത്. ഇത് തന്നെ നമ്മുടെ ആൾ തന്നെ. ഈ രാജാവ് നമ്മുടെ ഇവിടുന്ന് പണ്ട് പോയ രാജകുമാരനാണ്. അയാൾ പോയി അവിടെ പോയി വിവാഹം, അതിശക്തിയും സുന്ദരിയുമായ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് അവിടെ താമസിച്ചു. ഇപ്പം നമ്മൾ കാണാൻ വന്നിരിക്കുന്നു, ഇപ്പം പിടിച്ചോ, കയ്യോടെ പിടിച്ചോ എന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് പിടിക്കാൻ പറ്റിയില്ല, പക്ഷേ അവരത് വിശ്വസിച്ചു. അത് ഇപ്പോൾ ആ താനെ എന്ന് പറയുന്ന ദ്വീപിൽ ഇപ്പോൾ ഒരു മതമാണ്, പ്രിൻസ് ഫിലിപ്പ് മൂവ്മെൻറ്റ്. അതായത് അവരുടെ പണ്ട് കാണാതെ പോയ അവരുടെ രാജകുമാരനായിരുന്നു ഈ പ്രിൻസ് ഫിലിപ്പ്. അവർ ഫിലിപ്പ് രാജാവ് അവിടെ വന്നപ്പോൾ അവരുടെ കൂടെ നിൽക്കുന്ന ചില ഫോട്ടോകളാണ് അവർ അവരുടെ ഏറ്റവും വലിയ സംഭവമായിട്ട് എടുത്തിരിക്കുന്ന ആ ചിത്രമാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തത്, ഇങ്ങനെ പണ്ട് കാലങ്ങളിൽ കണ്ടിരുന്ന, ആകാശത്തിൽ കണ്ടിരുന്ന രൂപങ്ങളിൽ നിന്നും ദൈവങ്ങളെയും ഒക്കെ ഉണ്ടാക്കാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അന്നത്തെ മനുഷ്യരെക്കുറിച്ച് എന്തെങ്കിലും വളരെ മോശമായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചിത്രം കൂടി കാണുക. പണ്ട് നക്ഷത്രങ്ങളിൽ നിന്നായിരുന്നു ദൈവങ്ങളെ കണ്ടിരുന്നതെങ്കിൽ ഇന്ന് ഇതാ ചപ്പാത്തിയിൽ കരിഞ്ഞ രൂപത്തിൽ നമുക്ക് ദൈവത്തെ കാണാൻ പറ്റും. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.